فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار وما توفيقي إلا بالله عليه توكلت وإليه أنيب أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وأن هذا صراطي مستقيما فاتبعوه ولا تتبعوا السبل فتفرق بكم عن سبيله ذلكم وصفاكم به لعلكم تتقون صدق الله العظيم ആദരണീയനായ ഈ പരിപാടിയുടെ അധ്യക്ഷപദം അലങ്കരിക്കുന്ന കൊളത്തൂർ സംയുക്ത മഹല്ല് ജമാഅത്ത് കമ്മിറ്റിയുടെ അധ്യക്ഷനായ കെ ടി ബാപ്പിട്ട് മുസ്ലിയർ അവരെ നമ്മുടെ ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനക്രമം നിർവഹിച്ച പ്രിയങ്കരനായ സയ്യിദ് താഹ ജിഫ്രി തങ്ങൾ അവരെ നമുക്കിവിടെ വിഷയം അവതരിപ്പിക്കേണ്ട ഖുർആൻ സ്റ്റഡി സെൻ്റർ ഡയറക്ടർ എൻ്റെ പ്രിയങ്കരനായ സുഹൃത്ത് റഹ്മത്തുള്ള ഖാസിമി മൂത്തേടം അവരെ പ്രിയങ്കരനായ സുഹൃത്ത് സാലിം ഫൈസി ആദരണീയരായ സംയുക്ത മഹല്ല് ജമാഅത്തിൻ്റെ സാരഥികളെ മഹല്ല് ജമാഅത്ത് ഖതീബുമാരെ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ആദരണീയരായ സഹോദരന്മാരെ ജ്യേഷ്ഠാനുജന്മാരെ ഓൺലൈൻ ക്ലാസ് വഴി വിവിധ ഭാഗങ്ങളിൽ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട ജ്യേഷ്ഠാനുജന്മാരെ സുഹൃത്തുക്കളെ സഹോദരന്മാരെ സഹോദരിമാരെ അത്യന്തം ഖേദകരമായ ഒരു സംഭവം നമ്മുടെ നാട്ടിലുണ്ടായി. സ്വാഭാവികമായും അത് വലിയ വാർത്തയായി. കേരളത്തിൽ ഇതിനു മുമ്പും ശേഷവും സമാനമായൊരു സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. തീർത്തും ഒറ്റപ്പെട്ട ഒരു സംഭവമാണ്. ഏതോ പൈശാചിക വലയിലോ മറ്റോ അകപ്പെട്ടതായിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല മരണപ്പെട്ടു പോയ നമ്മുടെ ആ സഹോദരന് മഗ്ഫിറത്തും റഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു ആശ്വാസവും സമാധാനവും നൽകി ഒരു നല്ല ജീവിതത്തിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളെയും നമ്മുടെ കുടുംബത്തെയും ഇത്തരം ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീനെന്ന് പ്രാർത്ഥിക്കട്ടെ. തീർത്തും ഒറ്റപ്പെട്ട ഈ സംഭവത്തിൻ്റെ മറപിടിച്ചുകൊണ്ട് ബിദഅഈ പ്രസ്ഥാനങ്ങൾ അവരുടെ ചരക്ക് വിറ്റഴിക്കാനുള്ള നിഗൂഢമായ നീക്കമാണ് കൊളത്തൂരിൽ മാത്രമല്ല സോഷ്യൽ മീഡിയയും പത്രമാധ്യമങ്ങളും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരുണത്തിൽ സംയുക്ത മഹല്ല് ജമാഅത്ത് കമ്മിറ്റി ഇത്തരം വിഷയങ്ങളോടുള്ള നമ്മുടെ സമീപനം ബിദഈ പ്രസ്ഥാനത്തിൻ്റെ പ്രചരണങ്ങളുടെ വസ്തുത ഇത്തരം കാര്യങ്ങൾ വിശദീകരിക്കാൻ വേണ്ടിയാണ് ഈ പരിപാടി സംഘടിപ്പിച്ചത്. തീർത്തും കാലികമായ ഒരു നല്ല കർമ്മം അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ നടന്ന സംഭവം ഉൾപ്പെടെ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന സകലമാന അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അതിൻ്റെയൊക്കെ പിതൃത്വം അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന് പ്രത്യേകിച്ച് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമാക്കാണ് എന്ന് ആരോപിച്ചുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ നേരെ തിരിച്ചാണ് വസ്തുത. അഹ്ലു സുന്നത്തി വൽ ജമാഅത്ത് വരച്ചു കാണിച്ച ദീനിൻ്റെ നേർമാർഗത്തുനിന്ന് വ്യതിചലിച്ചുകൊണ്ട് ദീനിൻ്റെ അടിസ്ഥാന പ്രമാണങ്ങൾ സ്വതന്ത്രമായി ആർക്കും വ്യാഖ്യാനിക്കാനും ആർക്കും എന്ത് ആശയവും ഇസ്ലാമിൻ്റെ പേരിൽ പ്രചരിപ്പിക്കാനുമുള്ള സ്വാതന്ത്ര്യം വകവെച്ചു കൊടുത്ത
ബിദഅഈ പ്രസ്ഥാനങ്ങളുടെ നിലപാടാണ് ഇത്തരം ദാരുണമായ സംഭവങ്ങൾ, സമാനമായ സംഭവങ്ങൾ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും അരങ്ങേറാൻ കാരണമെന്നത് ഒരു വസ്തുത മാത്രമാണ്. എന്തുകൊണ്ടെന്നാൽ ബിദഅഈ പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകത അള്ളാഹുവിൻ്റെ ദീൻ അവർ വികൃതമായി ചിത്രീകരിക്കുകയാണ്. അള്ളാഹുവിൻ്റെ ദീൻ വളരെ സുന്ദരമാണ്, വ്യവസ്ഥാപിതമാണ്, ശാസ്ത്രീയമാണ്, കുറ്റമറ്റതാണ്, അന്ധവിശ്വാസങ്ങളിൽ നിന്നും ദുരാചാരങ്ങളിൽ നിന്നും മുക്തമാണ്. എത്ര പവിത്രമായ ആദർശവും ആശയവുമാണ് വിശുദ്ധ ഇസ്ലാം മുന്നോട്ട് വെക്കുന്നത്. 14 നൂറ്റാണ്ടുകൾക്കപ്പുറം ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട പൊന്നുപുത്രൻ ഇബ്രാഹിം, ആ കുഞ്ഞ് മരിച്ചുപോയി. മരിച്ച ആ ദിവസം അന്ന് സൂര്യഗ്രഹണമുണ്ടായി. സാധാരണക്കാരായ ആളുകൾ പറയാൻ തുടങ്ങി, പ്രവാചക തിരുമേനിയുടെ മോൻ മരിച്ചതുകൊണ്ടാണ് ഇന്ന് സൂര്യഗ്രഹണം സംഭവിച്ചത്. നോക്കൂ പ്രശ്നത്തിൻ്റെ ഗൗരവം. ഈ വാർത്ത ചെവിയിലെത്തിയപ്പോൾ നേരെ പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രസംഗപീഠത്തിൽ കയറി ജനസമൂഹത്തെ അഭിസംബോധന ചെയ്യുന്നു. ഇന്ന ശംസ വൽ ഖമർ ആയത്താനി മിൻ ആയാത്തില്ല ലാ തൻഹസിഫാനി ലി ശംസ് മിൻ ഹയാതി അഹദിൻ വലാ ലി മൗതിഹി. സൂര്യനും ചന്ദ്രനും അള്ളാഹുവിൻ്റെ ദൃഷ്ടാന്തങ്ങളാണ്, പ്രകൃതി പ്രതിഭാസങ്ങളാണ്. ഒരാൾ ജീവിച്ചു അല്ലെങ്കിൽ മരിച്ചു, ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി സൂര്യന് ചന്ദ്രന് ഗ്രഹണം സംഭവിക്കുന്ന പ്രശ്നമേ ഇല്ലെന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിച്ചുകൊണ്ട് അത്തരം അന്ധവിശ്വാസങ്ങളുടെ മുനയൊടിച്ച മതമാണ് വിശുദ്ധ ദീനുൽ ഇസ്ലാം. ഏത് കാര്യങ്ങളും അന്ധമായി അംഗീകരിക്കാനും അനുകരിക്കാനും വിശുദ്ധ ദീൻ പഠിപ്പിക്കത്തില്ല. നമ്മൾ നല്ല ലക്ഷ്യത്തിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുകയാണ്. അപ്പോഴാണ് ഒരു കരിമ്പൂച്ച വലങ്ങനെ പറഞ്ഞത്, അല്ലെങ്കിൽ അരോചകമായൊരു വാക്ക് കേട്ടത്, ചേ അവലക്ഷണം, ഇനി ഈ കാര്യം ശരിയാകില്ല എന്ന് തീരുമാനിച്ചുകൊണ്ട് നമുക്കൊക്കെ പ്രയാസമുണ്ടാകും. പിൻവാങ്ങാൻ പാടില്ലെന്ന് കണിശമായി പ്രവാചക തിരുവേനി പഠിപ്പിക്കുന്നത് മാത്രമല്ല, അവനവൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നേറട്ടെ. അവൻ പറയട്ടെ, ഫല്യഖുൽ അല്ലാഹുമ്മ ലാ യഅതി ബിൽ ഹസനാതി ഇല്ലാ അൻത വലാ യദ്ഫഉ സയ്യിആതി ഇല്ലാ അൻത വലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബിക. അല്ലാഹുവേ, നന്മകൾ കൊണ്ടുവരുന്നത് നീ മാത്രം, തിന്മകൾ തടയുന്നത് നീ മാത്രം, എല്ലാ കഴിവും ശക്തിയും നിനക്ക് മാത്രമെന്ന് അള്ളാഹുവിൽ അർപ്പിച്ചുകൊണ്ട് അവൻ തൻ്റെ ലക്ഷ്യത്തിലേക്ക് മുന്നോട്ട് ഗമിക്കട്ടെ എന്ന് പ്രവാചക പ്രഭു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ തരത്തിൽ ഏത് കാര്യങ്ങളും തീർത്തും കുറ്റമറ്റതും വ്യവസ്ഥാപിതവും ശാസ്ത്രീയവുമായ നിയമങ്ങളുടെ ചട്ടങ്ങളുടെ സമാഹാരമാണ് വിശുദ്ധ ഇസ്ലാം. ഈ പ്രപഞ്ചത്തിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ഒരേ ഒരു ശക്തി അള്ളാഹു മാത്രമാണെന്ന് പഠിപ്പിക്കുന്ന വിശുദ്ധമായ ദീൻ അള്ളാഹു മാത്രം. എല്ലാ കഴിവുകളും അള്ളാഹുവിന് മാത്രം, എല്ലാ നിയന്ത്രണങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ, എല്ലാ അധികാരങ്ങളും അള്ളാഹുവിൻ്റെ കയ്യിൽ, എല്ലാ അറിവുകളും അള്ളാഹുവിൻ്റെ കയ്യിൽ, എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരേ ഒരു ശക്തി രാജാദൈരാജനായ അള്ളാഹു. ഭൗതിക കാര്യങ്ങളാകട്ടെ, അഭൗതിക കാര്യങ്ങളാകട്ടെ, മറഞ്ഞ കാര്യങ്ങളാകട്ടെ, തെളിഞ്ഞ കാര്യങ്ങളാകട്ടെ, കാര്യകാരണ ബന്ധങ്ങൾക്ക് വിധേയമായ കാര്യങ്ങളാകട്ടെ, അതീതമായ കാര്യങ്ങളാകട്ടെ, ഏതേത് കാര്യങ്ങളും ആത്യന്തികമായി കൈകാര്യം ചെയ്യുന്നവൻ അള്ളാഹു മാത്രം. അതുകൊണ്ടാണ് 5 നേരത്ത് പള്ളിയിൽ നിന്ന് ഹയാല സ്വലാഹ് നിസ്കാരത്തിനായി വരൂ എന്ന് മുഅദ്ദിൻ വിളിക്കുന്ന സമയത്ത് പ്രവാചക തിരുവേനി നമ്മളോട് പഠിപ്പിച്ചത് ഞാൻ വരാം, ലബ്ബൈക വസായതൈക മോനെ ഞാൻ വരാമെന്ന് പറയാനല്ല, മറിച്ച് ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, വരാൻ എനിക്ക് മനസ്ഥിതി ഉണ്ട്, താല്പര്യമുണ്ട്, ആഗ്രഹമുണ്ട്, പക്ഷേ വലാ ഹൗല വലാ ലാ ഹൗല വലാ ഖുവ്വത്ത, എനിക്ക് വരാനുള്ള കഴിവില്ല, ശേഷിയില്ല, ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, അത്യുന്നതനും മഹാനുമായ അല്ലാ നീ കഴിവ് തന്നാലല്ലാതെ. പള്ളിയിലേക്ക് നടന്നു പോകാൻ, വളു ചെയ്യാൻ, നിസ്കരിക്കാൻ ഓരോ സെക്കൻഡിലും നമുക്ക് അള്ളാഹുവിനെ ആശ്രയിച്ചേ തീരൂ. ഏത് കാര്യം അള്ളാഹു വിചാരിച്ച കാര്യം, അള്ളാഹു നമുക്ക് നേടിത്തരാൻ വിചാരിച്ച കാര്യം ലോകത്തൊരു ശക്തിക്കും തടയാൻ സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത, അള്ളാഹു നീ നൽകാൻ തീരുമാനിച്ച കാര്യത്തെ ലോകം മുഴുവൻ ഒരുമിച്ച് നിന്നാലും അത് തടയാൻ സാധ്യമല്ല. വലാ മുഅ്തിയ ലിമാ മനഅത,
പടച്ച റബ്ബ് നമുക്കൊരു കാര്യം തരണമെന്ന് തീരുമാനിച്ചാൽ അത് വേണ്ടെന്ന് വെച്ചാൽ അത് നേടിത്തരാനും ലോകത്തൊക്കെ ഒരു ശക്തിക്കും സാധ്യമല്ല. അന്തിമമായി അജയ്യമായി ഈ ലോകത്തെ സകലമായ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ രാജാതിരാജനായ അള്ളാഹു. മഗ്രിബ് നിസ്കരിച്ചാൽ, സുബഹി നിസ്കരിച്ചാൽ 10 തവണ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. നമ്മൾ ഓരോ മുസ്ലിമും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അള്ളാഹുവിന്റെ പരമമായ താഴ്മകൾ അർപ്പിക്കപ്പെടാൻ അർഹൻ നീ മാത്രമാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു, നീ മാത്രം, നിനക്കേ കഴിവുള്ളൂ. ബിയദി ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹദഹു ലാ ശരീക ലാ, ഒരു വിഷയത്തിലും നിനക്ക് ഷെയർകാരനായി, പങ്കാളിയായി, കൂട്ടുകാരനായി ആരുമില്ല. നീയാണ് അന്തിമ വിധി കൽപ്പിക്കണവൻ, നീയാണ് പരമാധികാരി. ബിയദിൽ ഖൈർ, സകലമാന നന്മകളും അള്ളാഹുവിന്റെ കയ്യിൽ നിന്നാണ്. സകലമാന തിന്മകളെയും അധീശാധിപത്യം അള്ളാഹുവിനാണ്. എല്ലാ കഴിവും ശക്തിയും അല്ലാഹു മാത്രം. യുഹീ, ജീവിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. വയുമീത്തു, മരിപ്പിക്കുന്നവൻ അല്ലാഹുവാണ്. ഇത് നമ്മൾ നിരന്തരം ചൊല്ലിക്കൊണ്ടിരിക്കുക. ഉദാത്തമായ വിശ്വാസം, ഉത്കൃഷ്ടമായ വിശ്വാസം, എല്ലാം അള്ളാഹുവിന്റെ കയ്യിലായത് കൊണ്ട് തന്നെ അള്ളാഹു എന്താണ് നിർദ്ദേശിക്കുന്നത് അതേപടി മുന്നോട്ട് ഗമിക്കാൻ ബാധ്യസ്ഥനാണ് ഓരോ മുസ്ലിമും. അതേ വിധത്തിൽ അതുകൊണ്ട് തന്നെ ആ അള്ളാഹു തന്റെ ദീനിന്റെ വെള്ളി വെളച്ചം ലോക സമൂഹത്തിന് കൈമാറാനായി പ്രവാചകന്മാരെ നിയോഗിച്ചു. എല്ലാ കാലഘട്ടത്തിലും തന്റെ ദൂതന്മാരെ നിയോഗിച്ചു. എല്ലാ മേഖലകളും, ജനവാസം എവിടെയൊക്കെ ഉണ്ടോ അവിടൊക്കെ റസൂലുമാർ വന്നിട്ടുണ്ട്, അവിടൊക്കെ നബിമാർ വന്നിട്ടുണ്ട്. വലിക്കുല്ലി ഉമ്മത്തിൽ റസൂൽ, അഖില സമൂഹത്തിനൾക്കും പ്രവാചകന്മാരെ അള്ളാഹു നിയോഗിച്ചിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഏറ്റവും അവസാനമായി നിയുക്തനായ, ലോകത്തേക്ക് മൊത്തം നിയോഗിതനായ മഹാനായ റസൂലാണ്, ദൂതനാണ്, അള്ളാഹുവിന്റെ സന്ദേശവാഹകനാണ് നമ്മുടെ കരളിന്റെ കഷ്ണമായ അഷ്റഫുൽ ഖൽഖി മുത്തു മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ അള്ളാഹു നമുക്ക് ദീനിന്റെ നിയമങ്ങൾ സംവിധാനിക്കാനായി, ക്രോഡീകരിക്കാനായി അള്ളാഹുവിന്റെ ഖുർആൻ നമുക്ക് കൈമാറുത്തുന്നു. അതുപോലെ പ്രവാചക തിരുമേനി അതിന്റെ വിശദീകരണങ്ങളായി നബി വചനങ്ങളും നമുക്ക് കൈമാറുത്തുന്നു. ഖുർആനും ഹദീസും, ഈ ഖുർആനും സുന്നത്തും, ആ ഖുർആനും സുന്നത്തും നമ്മുടെ മുമ്പിലുണ്ട്. ഈ ഖുർആനും സുന്നത്തിൽ നിന്നും എങ്ങനെ മതവിധികൾ നമ്മൾ ആവിഷ്കരിച്ചെടുക്കണം, എങ്ങനെ ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും മതവിധികൾ നമ്മൾ കണ്ടെത്തണം എന്നതൊരു വിഷയമാണ്. ഖുർആൻ നേർക്കുനേരെ നോക്കിയാൽ 5 നേരത്തിന്റെ നിസ്കാരത്തിന്റെ വിശദാംശങ്ങൾ കാണാൻ കഴിയില്ല. പ്രവാചക വചനങ്ങളിൽ വിശദമായി പരിശോധിച്ചാലും 5 നേരത്തെ നിസ്കാരത്തിന്റെ ഐച്ഛികമായ, നിർബന്ധമായ ഘടകങ്ങളോ നിബന്ധനകളോ ഒന്നും കാണാൻ കഴിയില്ല. ഹദീസ് നോക്കിയാൽ പ്രവാചക തിരുമേനി നിസ്കരിച്ചു, വജ്ജഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഇങ്ങനെ കാണൂ. അതിനപ്പുറം ഇത് ഫർളാണ്, ഇത് സുന്നത്താണ്, ഇത് അബ്ഹാദ് സുന്നത്ത്, ഇത് ഹൈആത്ത് സുന്നത്ത്, ഇത് ഷർത്താണ്, അങ്ങനെ ഡീറ്റെയിലായി ഖുർആനും ഹദീസും കാണാൻ കഴിയില്ല. ഒരു സാമ്പിൾ പറഞ്ഞ നിസ്കാരത്തിന്റെ കാര്യം പോലും. പിന്നെ എന്നാൽ ഖുർആനും ഹദീസിനും എല്ലാ കാര്യങ്ങളും ഇല്ലേ? എല്ലാം ഖുർആനിലുണ്ട്, എല്ലാം ഹദീസിലുണ്ട്. വനസ്സൽനാ അലൈകൽ കിതാബ തിബിയാനൻ ലികുല്ലി ഷൈ, പ്രവാചകരെ വിശുദ്ധ ഖുർആൻ നിങ്ങൾക്ക് നാം അവതരിപ്പിച്ചു തന്നു. തിബിയാനൻ ലികുല്ലി ഷൈ, ലോകത്തെ സകലമായ കാര്യങ്ങളും വിശദാംശങ്ങൾ ആ ഖുർആനിലുണ്ട്, എല്ലാം ഹദീസിലുണ്ട്. പക്ഷേ ആ ഖുർആനും ഹദീസിൽ നിന്നും ഈ മസ്അലകൾ നിർദ്ധരിച്ച് കണ്ടെത്തി ക്രോഡീകരിക്കണം, അത് വിശദീകരിച്ച് നമുക്ക് അതിൻ്റെ മതവിധികൾ കൈമാറിത്തരണം. ആ കൈമാറിത്തന്നത് പ്രവാചക തിരുമേനിയുടെ ജീവിതത്തിന്റെ അവസാനത്തോടുകൂടി ഖുർആൻ അവതരിച്ചു സമാപിച്ചു. പ്രവാചക വചനങ്ങളും കൈമാറി. പിന്നെ ജീവിച്ചൊരു തലമുറയാണ് സ്വഹാബ. പിന്നെ ജീവിച്ച ആദ്യത്തെ തലമുറയാണ് സ്വഹാബാക്കിറാം. 100,000-ൽ പരം ആളുകളുണ്ട്. റിദ്വാനുല്ലാഹി തആലാഹും അജ്മഈൻ, അള്ളാഹുവിന്റെ സംതൃപ്തി ആ മഹാന്മാരിൽ എന്നുമെന്ന് വർഷിക്കുമാറാകട്ടെ. അവരാദരണീയരാണ്, അവരനുകരണീയരാണ്, അവരൊക്കെ സ്വർഗവാസികളാണെന്ന് ഖുർആൻ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ആ സ്വഹാബത്ത് നേർക്കുനേരെ ഖുർആൻ അവതരിപ്പിക്കുന്ന പശ്ചാത്തലത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഹദീസുകൾ പറഞ്ഞ ഓരോ ഹദീസിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. എന്താണ് ആയത്തുകൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടത്, എന്താണ് ഹദീസിന്റെ ആശയമെന്ന് കൃത്യമായി അനുഭവത്തിലൂടെ ബോധ്യപ്പെട്ട മഹാന്മാരായ സ്വഹാബത്ത് അതിന്റെ വിശദീകരണം നമുക്ക് കൈമാറിത്തുന്നു. അത് തൊട്ടടുത്ത തലമുറ ഏറ്റെടുത്തു, അവരടുത്ത തലമുറക്ക് കൈമാറി. ഈ 3 തലമുറകൾ പരമപ്രധാനമാണ്. 1, 2, 3 തലമുറകൾ. ആ തലമുറകൾ ഇത് സുന്ദരമായി കൈമാറി ക്രോഡീകരിച്ച് വ്യവസ്ഥാപിതമായി പിൽക്കാലത്തെ ഇസ്ലാമിക സമൂഹത്തിന് എന്താണ് ഖുർആന്റെ ആശയം, എന്താണ് ഹദീസിന്റെ ആശയം, എന്താണ് മതവിധികൾ, നിയമങ്ങൾ, ചട്ടങ്ങൾ, ഇതൊക്കെ സമഗ്രമായി വിലയിരുത്തി പരിശോധിച്ച് കൈമാറിത്തന്നത് കൊണ്ട് തന്നെ അങ്ങനത്തെ ഒരു വിഭാഗമായതുകൊണ്ട് മുൻകൂട്ടി സ്വഹീഹുൽ ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് പറയുന്നു, പ്രവാചക തിരുമേനി ആ 3 തലമുറകളെ കുറിച്ച് പറഞ്ഞു, ഖൈറുൽ ഖുറൂനി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും, നൂറ്റാണ്ടുകളെ ഏറ്റവും നല്ല നൂറ്റാണ്ട്,
ഞാൻ ജീവിച്ച നൂറ്റാണ്ടാണ് ഒന്നാമത്തെ നൂറ്റാണ്ട്, പിന്നെ തൊട്ടടുത്ത നൂറ്റാണ്ട്, പിന്നെ മൂന്നാം നൂറ്റാണ്ട് എന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആ സ്വഹാബത്ത് താബിഈകൾ, താബിഈ താബിഈകൾ, ആ മൂന്ന് നൂറ്റാണ്ടുകൾ, ആ മൂന്ന് കാലഘട്ടം, അവരെ കുറിച്ച് ഇങ്ങനെ ഹദീസിൽ വന്നതുകൊണ്ട് സകലമാന ഇസ്ലാമിക ലോകവും ഏകകണ്ഠമായി പറയുന്ന അവർ സലഫാണ്. അവർ സലഫ്, സലഫ് സ്വാലഹീൻ, നല്ലവരായ മുൻഗാമികൾ. അവർ നല്ലവരാ. മുജാഹിദ് പ്രസ്ഥാനം പോലും പരസ്യമായി ഞങ്ങൾ സലഫിയാണെന്ന് പറയാൻ കാരണം ആ സലഫിനെ അംഗീകരിക്കുന്നവർ എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താനാണ്. പ്രത്യക്ഷത്തിൽ ഈ മൂന്ന് തലമുറകളെ ഇവർക്ക് പോലും കുറ്റപ്പെടുത്താൻ ധൈര്യമില്ലെന്ന് മാത്രമല്ല, അവരിലേക്ക് ചേർത്താണ് പേര് പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ഈ മൂന്ന് നൂറ്റാണ്ടിലാണ് വിശുദ്ധ ഖുർആന്റെയും തിരുസുന്നത്തിൻ്റെയും സമഗ്രമായ വിശദീകരണങ്ങൾ സുന്ദരമായി രേഖപ്പെടുത്തി എഴുതി വച്ച് ക്രോഡീകരിച്ചത്. എന്താണ് ഖുർആനും ഹദീസും പറഞ്ഞ മതവിധികൾ? നാല് മദ്ഹബുകൾ: ഇമാമുന ഷാഫി, ഇമാം അബൂ ഹനീഫ, ഇമാം മാലിക്, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുമുല്ലാ, അല്ലാഹുവിൻ റഹ്മത്ത് വർഷിക്കുമാറാകട്ടെ. നാല് യോഗ്യരായ മഹാന്മാരായ പണ്ഡിതന്മാരെ അല്ലാഹു സമ്മാനിച്ചു. അവർ ഖുർആനും ഹദീസും സമഗ്രമായി വിലയിരുത്തി സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം ക്രോഡീകരിച്ച് സമ്പൂർണമാക്കി A to Z ഡീറ്റെയിലായി മതവിധികൾ ക്രോഡീകരിച്ചു വച്ചു. അതുപോലെ മഹാനായ ഇമാം അബുൽ ഹസൻ അഷ്അരി, ഇമാം അബൂ മൻസൂർ മാതുരിദി വിശ്വാസപരമായ കാര്യങ്ങൾ സുന്ദരമായി ക്രോഡീകരിച്ചു വച്ചു. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നാല് മദ്ഹബുകളിൽ ഓരോ മദ്ഹബും എന്തിന് വെവ്വേറെ വെവ്വേറെ എങ്ങനെ ഉണ്ടായെന്ന് ചോദിച്ചാൽ, നാലും വെവ്വേറെ അല്ല, നാലും സെയിമാണ്. നാല് മദ്ഹബും ഒന്നാണ്. ഖുർആനും ഹദീസിനും കൊടുത്ത വിശദീകരണങ്ങളാണ്. ലോകത്ത് സഞ്ചരിക്കുന്ന ആളുകളാണോ നിങ്ങളൊക്കെ? പഴയ കാലമല്ലല്ലോ. ലോകത്ത് എവിടെ ചെന്നാലും നാല് മദ്ഹബുകാരുണ്ട്. നാല് മദ്ഹബും ഒന്നാണ്. നിസ്കാരം ഒന്നാണ്, നോമ്പൊന്നാണ്, സക്കാത്ത് ഒന്നാണ്, ഹജ്ജ് ഒന്നാണ്, ഫറായിദ് ഒന്നാണ്, നിക്കാഹിൻ്റെ നിയമങ്ങളൊന്നാണ്. പിന്നെ ചില്ലറ ചില്ലറ കാര്യങ്ങൾ, ശാഖാപരമായ കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടാകും. അപൂർവം ചില മസലകളിൽ, ആ മസലകൾ എങ്ങനെ വ്യത്യാസം വെച്ചാൽ, സ്വഹാബത്ത് ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ച് കൈമാറുത്തുന്നപ്പോൾ സ്വഹാബത്ത് രണ്ടഭിപ്രായം പറഞ്ഞാൽ മദ്ഹബിൽ രണ്ടഭിപ്രായം പോലും, സ്വഹാബാക്കൾ മൂന്ന് അഭിപ്രായം ഉണ്ടെങ്കിൽ മൂന്ന് അഭിപ്രായം പോലും, ഇത്ര മാത്രം, ഇത് നാലും ശരിയാ. ഇതാണ് ഖുർആന്റെയും സുന്നത്തിൻ്റെയും യഥാർത്ഥ വ്യാഖ്യാനം, യഥാർത്ഥ വിശദീകരണം. ഇക്കഴിഞ്ഞ 14 നൂറ്റാണ്ടുകാലം ഇസ്ലാമിക ലോകം ഏകകണ്ഠമായി അംഗീകരിച്ചു വരുന്നത്, ഒരു മതവിധി ലഭ്യമാകാൻ ഈ ഖുർആനും സുന്നത്തിനും ക്രോഡീകരിക്കപ്പെട്ട ഈ ആശയങ്ങളാണ്. അത് സമഗ്രമാണ്. എല്ലാ മസലകളും അവിടെ ഉണ്ട്, എല്ലാ മതവിധികളും അവിടെ ഉണ്ട്, എല്ലാം സുന്ദരമായി ക്രോഡീകരിച്ച് രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് അംഗീകരിക്കുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അത് മാത്രമേ അംഗീകരിക്കാവൂ എന്ന് പറയുന്നവരാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അഹ്ലു സുന്ന എന്നാൽ സുന്നത്ത് നബി വചനങ്ങൾ അംഗീകരിക്കുന്നവർ. അത് ഖുർആന്റെ വ്യാഖ്യാനമാണ്. പക്ഷെ ഖുർആനും സുന്നത്തും അംഗീകരിക്കുമ്പോൾ തന്നെ വൽ ജമാഅത്തി, സ്വഹാബത്തി എന്ന സമൂഹത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി. നോക്കൂ, നിങ്ങൾ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്ന പേര് തന്നെ ഖുർആനും സുന്നത്തും സ്വഹാബത്തിൻ്റെ വ്യാഖ്യാനങ്ങൾക്ക് വിധേയമായി അംഗീകരിക്കുന്ന വിഭാഗമാണ് അഹ്ലു സുന്നത്തി വൽ ജമാഅ. അതാണ് സത്യസന്ധമായ മാർഗം എന്ന കാര്യത്തിൽ ഒരു തർക്കമല്ല, ഒരു സന്ദേഹമല്ല, ഒരു സംശയവുമല്ല. കാരണം ഖുർആനും ഹദീസും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണങ്ങളാണ്. ഞാൻ ചോദിക്കട്ടെ, ബിദഅത്ത് പ്രസ്ഥാനങ്ങളുടെ പ്രത്യേകത എന്താണ്? മുജാഹിദ് പ്രസ്ഥാനമാകട്ടെ, ജമാഅത്തെ ഇസ്ലാമിയാകട്ടെ, തബ്ലീഗ് ജമാഅത്താകട്ടെ, കാദിയാനി വിഭാഗമാകട്ടെ, ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ആകട്ടെ, ഷിയാ പ്രസ്ഥാനമാകട്ടെ, ലോകത്തെ മറ്റു വിദായി പ്രസ്ഥാനങ്ങളാകട്ടെ, ഏത് പ്രസ്ഥാനങ്ങൾ നിങ്ങൾ പരിശോധിച്ചാലും അവരുടെയൊക്കെ മുഖമുദ്ര ഒന്നാണ്. അവർ ഖുർആനും ഹദീസും ഈ സ്വഹാബത്ത് കൈമാറുന്ന വിശദീകരണത്തെ മറികടന്ന് സ്വതന്ത്രമായി വ്യാഖ്യാനിച്ച് പുതിയ പുതിയ മതവിധികൾ ആവിഷ്കരിക്കുന്നു. ഈ തേനൂറുന്ന സംസാരത്തിൽ ആകൃഷ്ടരാകേണ്ടവരല്ല നമ്മൾ. അത് വാചാരത, അത് ചില വ്യക്തികൾക്ക് അള്ളാഹു നൽകുന്നതാണ്. ഈ ചില ആൾ കരഞ്ഞു പറഞ്ഞ് അവതരിപ്പിക്കാനുള്ള പ്രത്യേക കഴിവുണ്ട്, അഭിനയം എന്നാണ് പറയുക. അതിലൊന്നും വഞ്ചിക്കപ്പെടേണ്ട ആളുകളല്ല നമ്മൾ. ബേസിക്കായി വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിനും സ്വഹാബത്ത് കൊടുത്ത സച്ചരിത്രായ മുൻഗാമികൾ കൊടുത്ത വിശദീകരണങ്ങൾ അംഗീകരിക്കുന്നവർ ആര് അല്ല എന്നതാണ് ചോദ്യം. വളരെ കൃത്യമായി പറയട്ടെ, എത്ര സുന്ദരമായി മുജാഹിദ് പ്രസ്ഥാനത്തിലെ ഏത് ഗ്രൂപ്പുകൾ വിഷയം അവതരിപ്പിച്ചാലും നമുക്ക് ചോദിക്കാനുള്ള ഒറ്റ ചോദ്യം, നിങ്ങൾ മതവിധി പറയുമ്പോൾ ഏത് കിതാബ് നോക്കി പറയും? ഏത് കിതാബിൽ നിന്നാണ് മതവിധി പറയാൻ? ഞങ്ങൾ ധൈര്യമായി പറയും, ഞങ്ങൾ ഷാഫി മദ്ഹബിന്റെ കിതാബ് നോക്കി പറയും, അല്ലെങ്കിൽ ഹനഫി മദ്ഹബിന്റെ കിതാബ് നോക്കി പറയും, അല്ലെങ്കിൽ ഹംബലി മദ്ഹബിന്റെ കിതാബ് നോക്കി പറയും, അല്ലെങ്കിൽ മാലിക്കി മദ്ഹബിന്റെ കിതാബ് നോക്കി പറയും. ഇത് 14 നൂറ്റാണ്ടുകാലം ലോക മുസ്ലിം രാജ്യങ്ങൾ അംഗീകരിച്ചു വരുന്ന നിയമങ്ങളാണ്. ഇത് മറികടന്നുകൊണ്ട് അഭിപ്രായം പറയാൻ ഞങ്ങളില്ല. ഞങ്ങളത് സുവ്യക്തമാണ്, പ്രസ്പഷ്ടമാണ്.
പക്ഷേ മുജാഹിദ് പ്രസ്ഥാനത്തോട് ഞാൻ ചോദിക്കട്ടെ, ഏത് ഗ്രൂപ്പാകട്ടെ, ഞാൻ ഗ്രൂപ്പുകളെ വേറിട്ട് പറയുന്നില്ല. അല്ലെങ്കിൽ ജമാഅത്ത് ഇസ്ലാമിക്കും ബാധകമാണ്, തബ്ലീഗ് ജമാഅത്തിനും ബാധകമാണ്, സകലമാന ബിദഅ വിഭാഗങ്ങൾക്കും ബാധകമാണ്. നിങ്ങളൊരു വിഷയത്തിൽ മതവിധി പറയുമ്പോൾ നിങ്ങൾ ഏത് ഗ്രന്ഥത്തിൽ നിന്നാണ് മതവിധി പറയുന്നത്? ഉത്തരം പറയാൻ കഴിയില്ല. ഞങ്ങൾ ഖുർആനും ഹദീസും നോക്കി പറയുന്നു പറയുന്നു. ഞാൻ ചോദിക്കട്ടെ, ഖുർആനും ഹദീസും നോക്കി നിങ്ങൾ പറയുന്നത് ഈ ഞങ്ങൾ സ്വീകരിക്കണമെന്ന് വെച്ചാൽ നിങ്ങൾ ഈ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുമോ? ഖുർആനും സുന്നത്തും നോക്കി മഹാന്മാരായ സ്വഹാബത്തിന് കിട്ടിയ വിശദീകരണങ്ങൾ മറികടന്ന് അവർക്ക് തെറ്റുപറ്റി എന്ന് പറഞ്ഞ് നിങ്ങൾ കണ്ടെത്തിയ മറുപടിയിൽ നിങ്ങൾ ഉറച്ചു നിൽക്കുമോ? ഉറച്ചു നിൽക്കില്ലല്ലോ. ചരിത്രം പറയുന്നത് അങ്ങനെ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തിൽ നിന്നും നോക്കിയിട്ട് ഞങ്ങൾ പരിശോധിച്ചിട്ട് ഞങ്ങൾ ഗവേഷണം നടത്തിയിട്ട് മതവിധി പറയും എന്ന അവകാശവാദം ഉന്നയിക്കുന്നവർ വിനയപൂർവ്വം ഞങ്ങൾ നിങ്ങളുടെ വിവരത്തെ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. നിങ്ങൾക്ക് 1,000,000 ഹദീസ് പോയിട്ട് സനദ് സഹിതം വേണമല്ലോ പഠിക്കാൻ, സനദിലെ ഓരോ വ്യക്തികളുടെ ചരിത്രവും അറിയണം. 10,000 ഹദീസ് പോയിട്ട്, 1,000 ഹദീസ് പോയിട്ട്, 100 ഹദീസ് പോയിട്ട് 10 ഹദീസുകൾ പോലും അറിയാത്തവരാണ് നിങ്ങളുടെ ഓരോ പണ്ഡിതന്മാരും. ഞങ്ങളെക്കുറിച്ച് ഞങ്ങൾ വലിയ പണ്ഡിതന്മാരെന്ന് അറിയില്ല, ഞങ്ങളും അറിവില്ലാത്തവരാണ്. ആ കാര്യം ഞാൻ പറയുന്നില്ല. പക്ഷെ നിങ്ങൾ ഈ ഖുർആനും ഹദീസും നോക്കി മതവിധി പറഞ്ഞ് നിങ്ങൾ ഗവേഷണം ചെയ്ത് മതവിധി കൈമാറുമ്പോൾ, മഹാന്മാരായ സ്വഹാബത്തിനെ മറികടന്നുകൊണ്ട് മതവിധി നൽകുമ്പോൾ, ആ മതവിധിയിൽ നിങ്ങൾക്ക് ഉറച്ചു നിൽക്കാൻ സാധിക്കാറുണ്ടോ? ഏത് മസ്അലയാണ് നിങ്ങൾ പറഞ്ഞിട്ടില്ല ഉറച്ചു നിന്നത്? നിങ്ങൾ നബിദിനം അനാചാരമാണെന്ന് പറഞ്ഞവരല്ലേ? ആദ്യകാലത്ത് നബിദിനാഘോഷം നടത്തിയവരല്ലേ? പിന്നെ അത് ഷിർക്കാണെന്ന് പറഞ്ഞവരല്ലേ? പിന്നെ ഇപ്പൊ വീണ്ടും പരിഷ്കൃത രൂപത്തിൽ തിരുവനന്തപുരം പാളയംപള്ളിയിൽ നബിദിന പ്രഭാഷണത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നവരല്ലേ നിങ്ങൾ? നബിദിന പതിപ്പിൽ ലേഖനം എഴുതുന്നവരല്ലേ നിങ്ങൾ? കാലഘട്ടത്തിനനുസരിച്ച് പ്രവാചകന്റെ സന്ദേശം ജനങ്ങൾക്ക് കൈമാറാൻ ഇത്തരം പരിപാടികൾ ആവശ്യമാണെന്ന് ന്യായീകരിക്കുന്നവരല്ലേ നിങ്ങൾ? ഏതാണ് ശരി, എങ്ങനെയാണ് നമ്മൾ അംഗീകരിക്കുക, എങ്ങനെയാണ് ഉൾപ്പെടാൻ സാധിക്കുക? എന്തൊക്കെ ആശയങ്ങളാണ് മാറി മാറി പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഒരു കാലഘട്ടത്തിൽ നിസ്കാരത്തിന് ശേഷം പ്രാർത്ഥിക്കാൻ പാടില്ല, കൂട്ടപ്രാർത്ഥന പാടില്ല, ശക്തമായി വാദിച്ച ആളുകളല്ലേ നിങ്ങൾ? കൂട്ടപ്രാർത്ഥന പാടില്ല, പാടില്ലെന്ന് അന്ന് ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കണം എന്നു. ഇപ്പം നിങ്ങൾ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, എഴുതിക്കൊണ്ടിരിക്കുന്നത്? നിസ്കാരത്തിന് ശേഷം എന്തിനാണ് ഒറ്റയ്ക്കൊരു പ്രാർത്ഥന? സ്വല സ്വല നിസ്കാരം എന്ന് പറഞ്ഞാൽ തന്നെ പ്രാർത്ഥന, പ്രാർത്ഥനയ്ക്ക് ശേഷം പിന്നെന്തിനൊരു പ്രാർത്ഥന? നിസ്കാരം എഴുന്നേറ്റ് പോകണം. ഇതല്ലേ പുതിയ വാദം വാദിച്ചുകൊണ്ടിരിക്കുന്നത്? സ്ത്രീകൾക്ക് ജുമാഅത്തിന് പള്ളിയിൽ പോകണ്ട എന്ന് പറഞ്ഞവരില്ലേ ആദ്യകാല മുജാഹിദ് പ്രസ്ഥാനത്തെ നേതാക്കന്മാർ? പിന്നെ പോകണം എന്ന് പറഞ്ഞില്ലേ? പിന്നെ പോകണമെന്നില്ല, സുന്നത്താണെന്ന് പറഞ്ഞില്ലേ? പിന്നെ അനുവദനീയമാണെന്ന് പറഞ്ഞില്ലേ? അങ്ങനെയൊക്കെ പറയുമ്പോഴും നിങ്ങളൊരു വാദത്തിൽ ഉറച്ചു നിന്നിരുന്നു അവർക്ക് സെപ്പറേറ്റ് ഹിജാബും സൗകര്യവും വേറെ ഹാളും റൂമും ഒക്കെ വേണമെന്ന്. ഇപ്പം നിങ്ങൾ എന്താ വാദിച്ചുകൊണ്ടിരിക്കുന്നത്? ഇപ്പം നിങ്ങൾ പറയുന്ന സ്ത്രീകൾ പള്ളിയിൽ പോയാൽ മാത്രം പോരാ, പുരുഷന്മാർ പ്രവേശിക്കുന്ന മെയിൻ ഹാളിൽ അവർക്കും പ്രവേശനം കൊടുക്കണം. ആണുങ്ങൾ ഒരുമിച്ച് ചേർന്ന് സഫ് സഫായി നിൽക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കണം. പ്രവാചകന്റെ കാലത്ത് സ്ത്രീകൾക്ക് പ്രത്യേകം അറ പള്ളിയിൽ ഉണ്ടാക്കിയിട്ടില്ല. ഈ സുന്നികളെ പേടിച്ചിട്ട് എന്തിനാ നമ്മൾ ഈ അനാചാരം ചെയ്യുന്നത്, നമുക്ക് പ്രവാചകന്റെ കാലത്തേക്ക് മടങ്ങാം എന്ന് നിങ്ങൾ ഉത്തരവാദപ്പെട്ട ആളുകൾ എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ, പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നില്ലേ, പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? ഏത് വാദത്തിലാണ്, ഏത് കാലഘട്ടത്തിലാണ് നിങ്ങൾ ഉറച്ചു നിന്നിട്ടുള്ളത്? ഏതെങ്കിലും കാര്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടോ? നിങ്ങൾ ഓർത്തു നോക്കൂ ഓരോ കാര്യങ്ങൾ. സുബഹി നിസ്കാരത്തിന് ബാങ്ക് വിളിക്കുന്നതിൻ്റെ ഷാർപ്പ് മുമ്പെങ്കിലും നമ്മൾ ഭക്ഷണം കഴിക്കാൻ നിർത്തണം, നോമ്പിൻ്റെ അത്താഴം കഴിക്കുമ്പോഴാണ് ഇസ്ലാമിക നിയമം. ഇത് ലോക മുസ്ലിം സമൂഹം ഏകകണ്ഠമായ അഭിപ്രായം. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം എന്താ പഠിപ്പിക്കുന്നത്? സുബഹിൻ്റെ ബാങ്ക് വിളിച്ചാലും നമ്മുടെ കയ്യിലെ പാത്രത്തിലുള്ളതാണ് കഴിക്കാം, പിന്നെ പുതിയത് വിൽക്കാതിരുന്നാൽ മതി. നിങ്ങൾ എഴുതി പഠിപ്പിക്കുന്നല്ലേ ഇത്? ഓരോ റമദാൻ വരുമ്പോഴും ഈ സാധു ജനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ആനുകാര്യങ്ങൾ എഴുതുന്ന ലേഖനമല്ലേ ഇത്? മുസ്ലിങ്ങളുടെ അനാചാരങ്ങൾ എന്ന പുസ്തകത്തിൽ എഴുതി വെച്ച ഒരു അധ്യായം ഇത് തന്നെയല്ലേ? ആദ്യം തന്നെ ബാങ്ക് സുബഹിക്ക് വൈകിട്ടേ കൊടുക്കുള്ളൂ. എന്നാ വൈകിട്ട് കൊടുക്കണ ബാങ്കിലും ആ ബാങ്ക് കൊടുക്കുമ്പോഴെങ്കിലും നിർത്താനുള്ള പരിപാടിയില്ല. അപ്പൊ പാത്രത്തിലുള്ളത് തീർന്നവരെ കഴിക്കുക, എന്നാ നല്ല സുഖല്ലേ? 10 പത്തിരിട്ടിട്ട് കറി കൊഴിച്ചിട്ട് ഇങ്ങനെ പാത്രം കയ്യിൽ പിടിച്ചാൽ സുബഹിക്ക് ജമാഅത്തിന് ഏതാനും 10-25 മിനിറ്റ് കഴിയണം, സുഖല്ലേ? എന്തൊക്കെ പുതുപുത്തൻ വൈകൃതങ്ങൾ വാദഗതികളാണ് നിങ്ങൾ സമൂഹത്തിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? നിസ്കാരം കസറും ജമ്മുമാക്കി നിസ്കരിക്കാൻ, ആ 4 റക്അത്തുള്ള നിസ്കാരം 2 ആക്കി വെട്ടിച്ചുരുക്കാൻ 5 കിലോമീറ്റർ യാത്ര മതി എന്ന് മദ്രസയിലെ പാഠപുസ്തകത്തിൽ കുട്ടികൾക്ക് പഠിപ്പിക്കുന്ന വിഭാഗം അല്ലെങ്കിൽ?
Loka Muslim samuham eka kanthamayi angikarikkunnu rendu marhalavanam. Rendu marhala 132 kilometer. Adalla itra kilometer. Kilometer ennathil chila vyathyasamundu lokathum ivadeyum kanakku kootumbol. Pakshe rendu marhala long yathrayayirikkunnalla karyathil lokathe tharakkallallo niskaram kasarakkan rendaakki vettichurukkan. നിങ്ങൾ ഹദീസ് പ്രമാണം ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് പറഞ്ഞു? 5 കിലോമീറ്റർ ദൂരത്തേക്ക് യാത്ര ചെയ്താലും ഇവിടുന്ന് വണാഞ്ചേരി പോയി വരുന്ന ആളുകൾക്ക് ദിവസേന പോയി വരുന്ന ആളുകൾക്ക് നിസ്കാരം ഖസറും ജമ്മുമാക്കി നിസ്കരിക്കാമെന്ന് ഫത്വ കൊടുക്കുന്ന ആളുകളെ നിങ്ങൾ എന്തൊക്കെ മതവിധികളാണ് നിങ്ങൾ പഠിപ്പിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ ആദ്യമൊക്കെ പറഞ്ഞു ഖുത്ബ പരിഭാഷയാണ് വേണ്ടത്. അങ്ങനെ ഖുത്ബ പരിഭാഷ തുടങ്ങി. അറബി ഓതും പരിഭാഷപ്പെടുത്തുന്നു. പിന്നെ പരിഭാഷ അല്ല വേണ്ട, മലയാളത്തിലെ പ്രസംഗമാണ് വേണ്ടത്. പിന്നെ മലയാളത്തിലെ പ്രസംഗമാക്കി. അന്നൊക്കെ നിങ്ങൾ പറഞ്ഞു നിസ്കാരം അറബിയിൽ തന്നെ എന്ന് പറഞ്ഞു. ഇപ്പം നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ നിസ്കാരവും മലയാളത്തിലാക്കണം? നിങ്ങൾ വാദിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ ആനുകാലികങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുന്നില്ലേ? നിങ്ങൾ അനുയായികൾ അതിന് മുമ്പ് തന്നെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നില്ലേ? എനിക്കറിയുന്ന പെരിന്തന്നമണ്ണയിലെ മുജാഹിദ് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഡോക്ടർ നേരിട്ട് പറഞ്ഞ ഞാൻ ദൃക്സാക്ഷിയാണ്. ഞാൻ ഏതാണ് നിസ്കാരത്തിൽ ഈ ഫത്വ കാത്തിരിക്കുന്നില്ല. മലയാളത്തിൽ എൻ്റെ നിസ്കാരം കോൺസെൻട്രേഷൻ കിട്ടാൻ അതാണ് നല്ലത്. നമ്മളെന്താ അറബി ചൊല്ലി പറഞ്ഞിട്ട്? അള്ളാഹുവിൻ മേൽ ഏകാഗ്രത വേണോ? അത് മലയാളം വേണം. അനുയായികൾ നടപ്പാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിൽ വികൃതമായ ഒട്ടനവധി ആശയങ്ങൾ മാറി മാറി പറഞ്ഞ ആശയങ്ങളൊന്നും ഉറച്ചു നിൽക്കുന്നില്ല. പുതിയ പുതിയ അഭിപ്രായങ്ങളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ആദ്യമൊക്കെ നിസ്കാരത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ ഒറ്റക്കണയിൽ കൈ ഉയർത്തണമെന്ന് പറഞ്ഞിരുന്നു. ഇപ്പം നിങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്തിനാണ് നിസ്കരിക്കുമ്പോൾ കൈ ഉയർത്ത് പ്രാർത്ഥിക്കുമ്പോൾ കൈ ഉയർത്തണം? എന്താ കൈ ഉയർത്താൻ പ്രത്യേക തെളിവ്? നിസ്കാരത്തിൻ്റെ പ്രാർത്ഥന കൈ ഉയർത്തണം ഏത് ഹദീസിൽ പറഞ്ഞു? തെളിവില്ല. നിങ്ങൾ പറയുകയാണ് തെളിവില്ല. നിങ്ങളെ ഹത്തീപ്പുമാർ പച്ച മലയാളത്തിൽ പ്രസംഗിക്കുകയാണ്, നിങ്ങളുടെ ആനുകാലങ്ങൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എങ്ങനെ കൈയുയർത്തുന്നത്? ചിലപ്പോൾ പക്ഷേ ഇങ്ങനെ ഇസ്ലാമിൽ കടന്നു വന്നതായിരിക്കാം. നമ്മൾ അള്ളാഹു വലിയ വലിയ കാര്യങ്ങളല്ലേ ചോദിക്കുന്നത്? ആ വലിയ സാധനം ചോദിച്ചു വാങ്ങുമ്പോൾ നമ്മളെന്ത് ചെയ്യും? വലിയ കൈയോട് താങ്ങി പിടിച്ചു വാങ്ങും. വലിയ അവാർഡൊക്കെ അങ്ങനെ ഒരു കൈയുണ്ടല്ലോ, രണ്ട് കൈയുണ്ടോ വാങ്ങാം? ഇതുപോലെ വലിയ സാധനം ചോദിക്കുന്നവർക്ക് രണ്ട് കൈയും താങ്ങി പിടിക്കുകയാണെങ്കിൽ മക്കളെ, നിങ്ങൾ അള്ളാഹുവിനോട് എത്ര വലിയ കാര്യം ചോദിച്ചാലും അള്ളാഹുക്ക് നിസ്സാര. ആ വലിയ കൈ രണ്ട് കൈ കൂടി വേണ്ട, വേണമെങ്കിൽ ജസ്റ്റ് അവർ ഇങ്ങനെ വേണമെങ്കിൽ കൈ കഴിച്ചു എഴുതു പാർക്കുമ്പോൾ അതിനപ്പുറം കൈ ഉയർത്തേണ്ട പഠിപ്പിക്കുന്ന ആളുകളല്ലേ നിങ്ങൾ? എന്തൊക്കെ വികൃതമായ ആശയങ്ങൾ നിങ്ങൾ ഈ സമൂഹത്തിൽ കൊണ്ടുവന്നു? മാത്രമല്ല നിങ്ങൾ പറയുന്ന ആശയത്തിൽ നിങ്ങൾ കുറച്ചു നിൽക്കാൻ സാധിക്കുന്നുണ്ടോ? മാറി മാറിപ്പോവുകയല്ലേ? മുജാഹിദ് ഉറച്ചു നിൽക്കുന്നുണ്ടോ? ഞാൻ ചോദിക്കട്ടെ, 21 ആളുകൾ കേരളത്തിൽ നിന്ന് പുറം രാജ്യത്തേക്ക് പോയി ISൽ ചേരാനാണെന്ന് പറയുന്നു, അല്ലെന്ന് പറയുന്നു, ജിഹാദിനാണ് എന്ന് ഉറപ്പ്. 21 ആളുകൾ ഇന്ത്യയിൽ ജീവിച്ചാൽ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കില്ല. ഇത് കുഫറിൻ്റെ രാജ്യമാണ്. നമ്മൾക്ക് ജിഹാദ് വേണം, നമ്മൾക്ക് യുദ്ധം വേണം, കാഫറിൻ്റെ മുമ്പിൽ ഷഹീദാകണം. ഇവിടെ ഇങ്ങനെ കുടുംബജീവിതം നയിച്ചിട്ട് കാര്യമില്ല. മക്കളെയും കുട്ടികളും കൂട്ടുന്ന ആളുകൾ അവരെയും കൂട്ടി, ഇല്ലെങ്കിൽ ഒറ്റയ്ക്ക് രാജ്യത്തിൻ്റെ പുറത്തു പോയി രക്തസാക്ഷിത്വം വഹിക്കുക. കൃത്യമായ ആത്മഹത്യ ജിഹാദിൻ്റെ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും ഇതാ വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സ്വഹാബത്തനുസരിച്ച് വിശദീകരിച്ചതനുസരിച്ച് സുന്ദരമായി ജിഹാദ് എന്ന അധ്യായമുണ്ട്. നിങ്ങൾക്ക് മദ്ഹബിൻ്റെ കിതാബുകൾ നോക്കാം. ആ മതവിധികൾ പാലിക്കുന്നവരാണ് സുന്നത്ത് ജമാഅത്തിൻ്റെ ലോക മുസ്ലിം സമൂഹം. അതൊന്നും നോക്കാതെ ഓൺലൈൻ വഴി കിട്ടുന്ന മുജാഹിദ് ക്ലാസുകൾ മാത്രം സലഫി ക്ലാസുകൾ ആധാരമാക്കിക്കൊണ്ട് അത് മാത്രം അവലംബമാക്കിക്കൊണ്ട് ഖുർആനും സുന്നത്തും സ്വന്തമായി വ്യാഖ്യാനിച്ച് പഠിച്ചതിനെ തുടർന്ന് നിങ്ങൾ ഈ രാജ്യത്ത് ജീവിച്ചാൽ മുസ്ലിം ആകാൻ പറ്റില്ലെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തുപോയി ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്നില്ലേ നിങ്ങൾ? ആരാണ് നിങ്ങൾ പ്രചോദനം കൊടുത്തത്? സുന്നത്ത് ജമാഅത്താണോ? നിങ്ങൾക്ക് മറുപടി പറയാൻ സാധിക്കുമോ? ഈ 21 സലഫിയാണ്. സലഫി എന്ന് പറഞ്ഞാൽ വ്യാജ സലഫി. സലഫി എന്ന പേര് തന്നെ തെറ്റാ. ഈ സ്വഹാബത്തിനെയും താബികളെയും താബിഴി താബികൾ അംഗീകരിക്കുന്ന സലഫികൾ, ആ സലഫികൾ സുന്നികളാ. കാരണം സ്വഹാബത്ത് ക്രോഡീകരിച്ച മദ്ഹബിന്റെ നിയമങ്ങൾ അംഗീകരിക്കുന്നവർ സുന്നികളാ. നിങ്ങൾ ഖുർആനും സുന്നത്തും സ്വന്തം ഗവേഷണം നടത്തുന്നവരാ, സ്വന്തം മതവിധികൾ ആവിഷ്കരിക്കുന്നവരാ, അല്ലേ? 21 ആളുകൾ പോയവർ മാത്രം പ്രത്യക്ഷത്തിലെ കണക്ക് 350 ആളുകൾ ഈ ആശയത്തിൻ്റെ ക്ലാസ് നിരന്തരം ഓൺലൈൻ വഴി കേട്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ കേരളത്തിൽ നിന്ന് ഇൻ്റലിജൻസ് വൃത്തങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അവരെ വൃത്തത്തിൽ കിട്ടിയ കൃത്യമായ കണക്ക് കിട്ടിയ 350 ആളുകൾ കേരളത്തിൽ ഈ മാർഗത്തിൽ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവരെ മസലതൊന്നുമല്ല, അവരെ മതവിധിയൊന്നുമല്ല. വലിയ താടി നീട്ടി വളരെ പ്രത്യേകമായ രൂപത്തിൽ വസ്ത്രം ധരിച്ച് അവർ പള്ളിയിൽ നിന്ന് ഇങ്ങനെ വരുന്ന വഴിക്ക് ഒരാട് നമ്മുടെ പൂളൻ്റെ ഇല തിന്നുകയാണെങ്കിൽ നമ്മൾ വേഗം ആടിനെ ആട്ടും. ഏയ് ആട്ടാൻ പാടില്ല, ആട്ടാൻ പാടില്ല. ഹലക്കലക്കും മാഫില്ല എന്ന് ജമിയ ഒക്കെ എല്ലാവർക്കും ഉള്ളതാണ്, മനുഷ്യന്മാർക്കും അത് ജീവികൾക്കുള്ള. അവർ കഴിച്ചോട്ടെ, ആ തടയിൽ ഹറാമാണ്. ഇങ്ങനെ സ്വന്തം മതവിധികൾ ആവിഷ്കരിച്ച് മുന്നോട്ട് പോകുന്ന, ഞാൻ ചോദിക്കട്ടെ, ഈ 21 ആളുകൾ കേരളത്തിൽ നിന്ന് പോയിട്ട്
ഈ 350 ഓളം ആളുകൾ ഇസ്ലാമിനെ ലോകത്ത് വികൃതമാക്കാൻ വേണ്ടി സയനിസ്റ്റുകൾ ഉണ്ടാക്കിയ ഈ ഭീകര പ്രസ്ഥാനമായ ഐഎസിന്റെ പ്രവർത്തകരായി ചട്ടുകങ്ങളായി പ്രവർത്തിക്കുന്ന ആളുകൾ മുഴുവനും എന്തുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രവർത്തകരായി? എന്തേ സുന്നി നാടുകൾ അങ്ങോട്ട് പോകാത്തത്? നിങ്ങൾ കൗരവതരമായി വിലയിരുത്തുന്ന വിഷയമാണ്. കാരണം വിശുദ്ധ ഖുർആൻ തിരുസുന്നത്തും സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തരീഖത്തില്ല, ഞങ്ങൾക്ക് മദ്ഹബില്ല, ഞങ്ങൾ അള്ളാഹിന്റെ റസൂലിന്റെ തരീഖത്തിലാണെന്ന വ്യാജമായ വാദം ഉന്നയിച്ചുകൊണ്ട് ആ അള്ളാഹിന്റെ റസൂലിന്റെ വചനങ്ങൾ സ്വതന്ത്രമായി വ്യാഖ്യാനിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതിന്റെ ധാരണ ഫലെന്താ? അവസാനങ്ങൾ വഴിതെറ്റി പോവുക, ചില ആൾക്കാർ ഇങ്ങനെ മരിച്ചു പോവുക, ചിലർക്ക് ആശയപരമായി മരിച്ചു പോവുക. ചേകനൂർ മൗലവിന്റെ പ്രസ്ഥാനം അതൊരു ഗ്രൂപ്പല്ലേ? ഖുർആൻ സുന്നത്ത് സൊസൈറ്റി എന്ന സംഘടന രൂപീകരിച്ചത് ഖുർആൻ സുന്നത്തിനും വിട്ടുവീഴ്ചല്ല, ഖുർആൻ സുന്നത്തും അംഗീകരിക്കുന്ന സ്വഹാബത്തിന് അംഗീകരിക്കൂല. ആ ഖുർആൻ സുന്നത്ത് സൊസൈറ്റി ഉണ്ടാക്കിയ ചേകനൂർ മൗലവി ആരായിരുന്നു? ഇടക്കാലത്ത് അപ്രത്യക്ഷനായി, പിന്നീട് വധിക്കപ്പെട്ടു എന്ന് CBI വൃത്തങ്ങൾ സ്ഥിരീകരിച്ചു. ആ ചേകനൂർ മൗലവി അയാൾ ആരായിരുന്നു സത്യത്തിൽ? സാക്ഷാൽ ചേകനൂർ മൗലവി കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ഏക ഉന്നത കലാലയമായ എടവണ്ണ ജാമിയ നദ്വിയയിലെ പ്രൊഫസറായിരുന്നു അദ്ദേഹം. വാഴക്കാട് വച്ച് സുന്നത്ത് ജമാഅത്തിന്റെ കണ്ണിയത്ത് ഉസ്താദ് ഉൾപ്പെടെയുള്ള മഹാപണ്ഡിതന്മാരുമായി സുന്നി മുജാഹിദ് സംവാദം നടത്തിയപ്പോൾ മുജാഹിദ് പക്ഷത്തിന് നേതൃത്വം കൊടുത്ത മൗലവിയായിരുന്നു ചേകനൂർ മൗലവി. ചേകനൂർ മൗലവി എവിടെ പോയിപ്പോ? സ്വന്തമായി ഖുർആനും ഹദീസും വ്യാഖ്യാനിച്ചു, വ്യാഖ്യാനിച്ച് വ്യാഖ്യാനിച്ച് മുന്നോട്ട് പോയി. അയാൾ പുതിയ ഗവേഷണം കണ്ടെത്തി, കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നോമ്പ് നിർബന്ധമല്ല. എന്താ കേരളത്തിലെ മുസ്ലിമീങ്ങൾക്ക് നിർബന്ധമല്ലാത്തത്? അത് ശാസ്ത്രീയമായി വിശകലനം ചെയ്താൽ അറബികൾ ഈത്തപ്പഴവും ആട്ടിൻ്റെ മാംസവും തിന്ന് തടിച്ച് കൊഴുത്ത് കൊളസ്ട്രോൾ കൂടിയപ്പോൾ അത് ക്രമീകരിക്കാൻ ശാസ്ത്രീയമായി പ്രവാചകൻ അവർക്ക് നിശ്ചയിച്ചതാ. ഇയാൾ പ്രസംഗിക്കുന്ന കാലത്ത് കേരളത്തിൽ മഹാപട്ടിണിയാ. പാവം ഈ കപ്പയും മത്തിയും തിന്ന് ജീവിക്കുന്ന കേരളത്തിലെ മിസ്കിന്മാരെ പ്രവാചകൻ കണ്ടിരുന്നെങ്കിൽ ഒരു മാസം പോയിട്ട് ഒരു ദിവസം പോലും നോമ്പ് നിർബന്ധമാക്കുമായിരുന്നില്ലാന്ന് മുജാഹിദ് പോയി ഇയാൾ അപ്പുറത്ത് വേറെ പാർട്ടി ഉണ്ടാക്കി. ഇതല്ലേ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ സ്ഥിതി? ആരായിരുന്നു സിയൻ അഹമ്മദ് മൗലവി? മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ നേതാവായിരുന്നു, പ്രവർത്തകനായിരുന്നു സി എൻ അഹമ്മദ് മൗലവി. മുജാ സ്വതന്ത്രമായി ഗവേഷണം നടത്തി, ഇവിടെ നിന്നാ പോരാതെന്ന് കുറച്ചുകൂടി അപ്പുറത്തേക്ക് പോയി. മുബറൽ ഖബറിൽ മുൻകരണക്കി എന്ന ചോദ്യത്തിൻ്റെ നിനക്ക് അഭിപ്രായമല്ല. ആ എന്താ വെച്ചു? ബുദ്ധിപരമായി ഖുർആനും ഹദീസും വിലയിരുത്തിയാൽ അള്ളാഹുവിൻ്റെ ഒരു ഹിസാബും വിചാരണയും പരമമായ സുപ്രീം കോർട്ടിൻ്റെ വിധിയും നാളെ യൗമുൽ ഖിയാമത്തിൽ വരാനിരിക്കുന്നുണ്ട്. അതിന് മുമ്പ് മഹ്ശറിൻ്റെ മുമ്പ് ഖബറിൽ കൊണ്ടുപോയി ആക്കിയ ശേഷം അപ്പം തന്നെ ഓ രണ്ടാൾ വിളിച്ച് ചോദ്യം ചെയ്തിട്ട് അടി പിടി, അത് ലോക്കപ്പ് മർദ്ദനം എന്നറിയാം. അതൊക്കെ കേരളത്തിലെ ലോക്കൽ പോലീസാണ്, കോടതി വിധി പറയുമ്പോൾ പിടിച്ചുകൊണ്ട് അടിക്കൽ ലോക്കപ്പിലിട്ട് മർദ്ദനം. ആ നീതിമാനെ അള്ളാഹു ചെയ്യൂല. ഇപ്പറഞ്ഞ സി എൻ അഹമ്മദ് മൗലവി ആരായിരുന്നു? ഒരു സംശയവും വേണ്ട, ഈ പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തകനായിരുന്നു അല്ലേ? ഈ തരത്തിൽ എന്തൊക്കെ പുതുപുത്തൻ വാദഗതികൾ, എന്തൊക്കെ പുതിയ പുതിയ ആശയങ്ങൾ, വിവിധ ആശയങ്ങളും വിവിധ ഗവേഷണ ഫലങ്ങളും കിട്ടിയതിൻ്റെ പേരിൽ മുജാഹിദ് പ്രസ്ഥാനം എല്ലാ സംഘടനയും പിളരാറുണ്ട്. മുജാഹിദ് പ്രസ്ഥാനം ചിതറിയേക്കാണ്, പിളർന്നൊക്കെയല്ല. എത്ര ഗ്രൂപ്പാണ് നമുക്കും അറിയില്ല, അവർക്കും അറിയില്ല. രണ്ടെണ്ണം ഒന്നായി എന്ന് പറയുന്നുണ്ട്. ഒന്നായിട്ടും നിങ്ങൾ മുശ്രിക്കാന്ന് അവരും പറയുന്നുണ്ട്, അവരും കേട്ടിട്ട് നിങ്ങളും മുശ്രിക്കാറുണ്ട്. രണ്ട് കൂട്ടരും ഒന്നായിട്ടുണ്ട്. ഒന്നാകാതെ പുറത്തുനിന്ന് ഒരുപാട് ഗ്രൂപ്പുകളുണ്ട്. ആ ജിന്ന് ഗ്രൂപ്പ്, ആ പ്രബല ഗ്രൂപ്പ്, അതിലൊരു പ്രധാന ജിന്ന് ഗ്രൂപ്പ് അവിടെ വന്നത്, വേറെ ജിന്ന് ഗ്രൂപ്പ് അപ്പുറത്ത് വേറെ ഇരിക്കുന്നുണ്ട്. ഇങ്ങനെ നിരവധി അനവധി ഗ്രൂപ്പുകളായി പറഞ്ഞ എന്താ, ആശയപരമായ വൈവിധ്യങ്ങളാണ്, വ്യത്യസ്ത ആശയങ്ങളും ചിന്തകളുമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഈ തരത്തിൽ മുന്നോട്ട് പോയി ഒന്നുമല്ലാതെ പ്രവാചക തിരുമേനി പറഞ്ഞു, ഇങ്ങനെ സ്വതന്ത്രമായ ഖുർആനും സുന്നത്തും വ്യാഖ്യാനിക്കുന്ന പ്രവണത വന്നാൽ അതിൻ്റെ അവസാന ഫലം എന്തായിരിക്കുന്നോ? ഹത്താ യകൂന ആഖിറുഹും അൽ മസീഹി ദജ്ജാൽ. ഈ ഗ്രൂപ്പ് മാറി മാറി പുതിയ പുതിയ ചിന്തകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് യൗമുൽ ഖിയാമത്തിൽ ദജ്ജാൽ വരുന്ന ഘട്ടത്തിൽ ഈ ഗ്രൂപ്പ് ദജ്ജാലിന്റെ കൂടെയായിരിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ വാറ ഹദീസിൽ തങ്ങൾ പറഞ്ഞു. യഖ്റുജൂന മിനദ് ദീൻ, അവർ ക്രമേണ ദീൻ തെറിച്ചട പോകും, പുറത്തുകൾ പോകും. കമാ യഖ്റുജു സഹ്മു സഹ്മുന റമിയ, അമ്പ എന്ന സമയത്ത് മൂർച്ചയുള്ള അമ്പാണെങ്കിൽ ഉരുവിനെ തുളച്ചുകാരി പുറത്തേക്ക് പോകും പോലെ. വേറെ ഹദീസിൽ പറഞ്ഞു, യഖ്റുജൂന കമാ തഖ്റുജു ശഅറത്തു മിനൽ അജീൻ, കുറച്ച് പാകപ്പെടുത്തിയ മാവിലൊരു മുടിപെട്ടാൽ ആ മുടി എത്ര ലളിത സുന്ദരമായി പുറത്തേക്കെടുക്കാൻ സാധിക്കും. ഇതുപോലെ അള്ളാഹിന്റെ നിന്ന് ഈ കൂട്ടർ പുറത്തു പോകുമെന്ന് അഷ്റഫുൽ ഖൽഖ് നബി മുത്ത് മുഹമ്മദ് മുസ്തഫ. അടിസ്ഥാനപരമായി ഈ പ്രസ്ഥാനത്തിന്റെ വൈകല്യം അവിടെയാണ്. ഞാൻ ചോദിക്കട്ടെ സഹോദരന്മാരെ, എത്ര കാലമായി കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം ആരംഭിച്ചിട്ട്? ഇവർ അനങ്ങിയാപ്പുറം ഈ മദ്ഹബട ഒഴിവാക്കാൻ ഖുർആനും സുന്നത്തും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം ഒഴിവാക്കാണ്, സ്വന്തം വ്യാഖ്യാനിക്കണം. എന്താ ഈ സ്വന്തം വ്യാഖ്യാനിക്കാനുള്ള തെളിവ്? അവരോതും ഫൈൻ തനാസഅതും ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വർ റസൂൽ,
orang ayat ini kasihan doa tu. Fain tanah saat tu fikirin, orang bishayat ni kita tarikkan manal. Yang dah uttaran kita dah manal. Farudhuhu ilallahi wa rasul. Dengan Allahu lekum rasul lekum ada. Dengan Quran kum hadis sama. Yang dah Quran pernah hendah hadis mana suci kerjolim. Alam madzhab ini kitab itu nongkar lelai berada. Sahabat ini bishayat ini nongkar lelai berada. Quran kum sunnat kum ada. Yang dah pria pertama ini patce ayat durbaya kena. Adistana para mai tanah turunya kena ni. Ibari Quran sunatum sondamai mata. Ini kan datang menurut para ina. Ii ayat tera syakalan dengan wadah rekrutnya mai wadah cerutci pawa petta jana samuhat tetep diri pikir. Yathar tetel. Aa ayat tera kasta tera artanan angin ella. Aa ayat tera mumpun tu baki tu. A'udhu billahi minash shaitanir rajim. Bismillahirrahmanirrahim. يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الأمر منكم فإن تنازعتم في شيء فردوه إلى الله والرسول إن كنتم تؤمنون بالله واليوم الآخر ذلك خير وأحسن تأويلا الله يوسط وشواسك لي أطيعوا الله نغل الله ننسركنم وأطيعوا الرسول نغل برباتك ننسركنم Wa ulil amri minkum yogyaraya mahapanditan mara angikarikkanam Fain tanazatum fi shay'in Ini moon karyam kazhinjittu vishayathil tarkkam vannal Farudduhu ilallahi war rasul Adu rasoolilekkum allahulekkum ningal madakkanam Dhalika khayruhu wa ahsanu ta'wila Adana ettavum nalla reethi Endha ee ayathinte artham Ee ayathinte artham Qur'ante vyakhyathakkalalle parayum nammal vyakhyanikka oru kashtam eduthu namukku saukaryathil durvyakhyanam cheyya Anggana durbya kian cahidna orang kurce anda Allah ada habib pernah mau mufassir al Quran berihi fal yatabab makadahu minan nahr. Aranggilu Quranum hadisum swatantra mai wala chodchal. Naregat tila benda sihita benda serbu jadi garanju benda. Ashraful khalqin Nabi Muhammad Mustafa. Yang deh pria pertama deh ayat tila pernah Quran biak kian dah pernah anda mau. Islam itu nol praman anggul setiri kerikam. Quran, Sunnati, Ijmari. Qiyas ini nahl pramanangal. Anggalah tanah tafsir razi Quran biakhya takgal kudatil. Yaitu susammadrum anggi kagda panditrum ayah. Mahana imam razi rahmatullah ali. Ini ayat wushadi kagda cukup berinu. Inna usulah syariat yang arbaun. Islam ini mada vitikal syariat ini adalah istana pramanangal nahl naman. Al kitab, un Quran, was sunnah, rend hadis, wal ijmar, yaeka panditrum ayah panditrum arai pram, wal qiyas, matul tahardaman jaydu manusalakan. Yang itu katanya pernah wahati hil ayat. I ayat itu, mujahid itu pertama Quran usunat mau kian, madam ini kan datang entah ni murucat itu arta barai inna padatikenna I ayat itu. Mustamilatun ala takdiri hadhi rusular ba. I nahl adistana permainanmu anggi gerikan menna anu parai inna di. Aduh tenya bihad tertibide orderan ayat itu pernah di Quran, sunnat, ijmal, qiyas. Yang itu tafsir razi barai inno. Amal kitab was sunnah. Quran sunnatum anggi gerikan mana asyik mewudud ngiti. Adi fakad wakatil isyaratul iha biqaulihi atiullah wa atiur rasul. Quran talakang ini berayat ini. Ya ayyuhalladzina amanu wishwasikna vare mu'minigale Allahu nanisirikya wa atiur rasul rasul nanisirikana Quran sunnatu nanisirikana Allah nanisirikana Allah nanisirikana Allah nanisirikana Quran pernah ngirikya Rasul nanisirikana lengene Rasulullah nanda hadithu pernah ngirikya apa atiullah wa atiur rasul Quran sunnatum anggi gerikan bothi putu rendu pramanai. Inyo, muna madai parayunu, wa ulil amri mingkum. Nengal yogya raya samarthra raya panthan mara anggi kerika mahaan mara ngirika. Adi Islami kalau kita mujtahid kalaya karma shastra panthan mara ani, awar ega bi prayatna ani jumari aikhe ganta ani tiru mara mindu paraya. Abu panthan mara di jumari anggi kerika ayenna ani muna mati I paramarshatil artham. Tudarne parayunu, fain tanazatum fi shayin farudduhu ilallahi rasul. Mujahid perstanam, orang bishayat itu utarang itu an Quran itu sunat itu dengan matikkan orang bandar itu na ayat itu artan dano, ayat itu artam, ayat itu kan udzesh kepada yadullo indana, adu arikunno annal qiyas hujjatun, qiyas yang nadi Islam ini pramana manu dari kum qiyas nana ari Quran hadis itu nulillah teru masalah kandatta teru masalah yang gil, adu nulillah masalah orang sahdrisya perta hujjatan ngitum, ayat apa perstam? Quran itu sunat itu ijmaul nulillah, udahan beriaga. Nampak dah nanti le tenggel nunda, nampak ke kalil dekarn sahdek. Kalil leh hari ada harama, pasca kalil harama nunda Quran orang otte ayat rulia. Kalil harama nunda otte hadis rulia. Dah, awak Quran rulia, hadis rulia, ijmal rulia, sanggel pikat alkaran, kerudahan ekta akan beri peraya. Muna permana rulia.
എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? ഫൈൻ തനാസഅതു ഫീ ഷൈൻ. അടുത്ത അർത്ഥതാ, നിങ്ങൾ ഖുർആൻ പരിശോധിച്ചു, നിങ്ങൾ ഹദീസ് പരിശോധിച്ചു, നിങ്ങൾ ഇജ്മാ ഉണ്ടോ നോക്കി, മൂന്നിനും ഈ വിഷയത്തിന്റെ ഒരു വിഷയത്തിന്റെ മതവിധി കണ്ടിട്ടില്ലെങ്കിൽ ഫറുദ്ദൂഹു, നിങ്ങൾ അതിന്റെ മതവിധിക്ക് ആശ്രയിക്കാൻ വേണ്ടി നിങ്ങൾ മടക്കുക. ഇലല്ലാഹി ഖുർആൻ സമാനമായ മസല ഉണ്ടോ നോക്കുക, അല്ലെങ്കിൽ വൈദ റസൂൽ, റസൂലുള്ളാഹിന്റെ ഹദീസ് ഉണ്ടോ സമാന മസല എന്ന് കണ്ടെത്തി നോക്കുക. ആ ഖുർആനുണ്ട് മുന്തിരിക്കണ്ട് ഹറാമാന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ആ എന്തേ ഹറാമായത് ലഹരി കൊണ്ടാണ്, അപ്പൊ ഇതും ഹറാമാണ്, ഇങ്ങനെ താരതമ്യപ്പെടുത്തുന്നതാണ് ഖിയാസ് എന്ന് പറയുക. അതങ്ങനെ തന്നെ തഫ്സീർ റാസി ആധികാരികമായി പറയുന്നു, ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ, ഒരു കാര്യത്തെ കുറിച്ച് നിങ്ങൾ ഭിന്നത വന്നാൽ, ഹുക്മുഹു ഗൈറു മദ്കൂരിൻ, അതിന്റെ വിധി പറയപ്പെട്ടിട്ടില്ല, ഫിൽ കിതാബി ഖുർആനില്ല, വ സുന്നത്തി ഹദീസില്ല, വൽ ഇജ്മാഇ ഇജ്മാഇല്ല, അങ്ങനെ ഫ വജബ നിർബന്ധമാണ്, ഐ യകൂനൽ മുറാദു, ഈ ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ എന്നതിന്റെ ഉദ്ദേശമാവൽ, റദ്ദ ഹുക്മിഹി, അതിന്റെ വിധി നമ്മൾ മടക്കണം, ഇലൽ അഹ്കാമിൽ മൻസൂസാ ഫിൽ വഖായിൽ മുതശാബിഹത്തു ലഹു, തത്തുല്യമായ മസ്അല വീട വിധി അവിടെ ഖുർആനിലോ ഹദീസിലോ ഇജ്മാലോ ഉണ്ടോ നോക്കിയിട്ട് ആ വിധി ഇങ്ങോട്ട് കൈമാറുക. ഇതാണ് തഫ്സീർ റാസി പറയുന്നത് 429. ഇത്ര പ്രസ്പഷ്ടമായ ഖുർആനും സുന്നത്തും ഇജ്മാഉം ഖിയാസും അംഗീകരിക്കണം എന്ന് വെച്ചാൽ അതിന്റെ അടിസ്ഥാനത്തിൽ ക്രോഡീകരിക്കപ്പെട്ടതാണ് നാല് മദ്ഹബിന്റെ കിതാബുകൾ. ആ നാല് മദ്ഹബുകൾ അംഗീകരിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ പറയുമ്പോൾ ആ ഖുർആന്റെ ഒരു ഭാഗം വെട്ടിമാറ്റി, ഫൈൻ തനാസഅതു ഫീ ഷൈഇൻ ഫറുദ്ദൂഹു ഇലല്ലാഹി വറസൂൽ, ഒരു വിഷയത്തിൽ ഭിന്നത വന്നാൽ നിങ്ങൾ ഖുർആനുക്കും ഹദീസുക്കുമാണ് നോക്കേണ്ടത്, അല്ല മദ്ഹബിന്റെ കിതാബുക്ക് നോക്കാൻ പാടില്ല, പാള കിതാബുക്ക് നോക്കാൻ പാടില്ല, നിങ്ങൾ ഇമാമിങ്ങളെ ഷൈ സ്വീകരിക്കാൻ പറ്റില്ല, സ്വഹാബത്തിന് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് കൃത്യമായി പച്ചയായി വളച്ചൊടുക്കുന്ന വിഭാഗമാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം. ഈ ഒരു ബേസ് ഖുർആനും സുന്നത്തും സ്വന്തം വ്യാഖ്യാനിക്കുക, അപകടകരമായ പ്രവണത ഖുർആനിലുടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും, ഹദീസിലുടനീളം നമുക്ക് കണ്ടെത്താൻ സാധിക്കും. അതുകൊണ്ട് തന്നെയാണ് മുജാഹിദ് പ്രസ്ഥാനം വഴിതെറ്റി വഴിതെറ്റി പോയിക്കൊണ്ടിരിക്കുന്നത്. സുന്നത്ത് ജമാഅത്തിന്റെ ലൈൻ വളരെ ഭദ്രമാണ്, നമ്മൾ വഴിതെറ്റുന്ന പ്രശ്നമല്ല, നമ്മുടെ ആദർശം സുന്ദരമാണ്, സുസ്ഥിരമാണ്, ഇത് ഭേദഗതികൾക്ക് അതീതമാണ്, നൂറ്റാണ്ടുകൾക്കപ്പുറം ക്രോഡീകരിച്ച് വെച്ചതാ. ഇവരെ ഈ പ്രവണത വളരെ കൃത്യമായി വിശുദ്ധ ഖുർആൻ തന്നെ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്, പ്രവാചക തിരുമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഇങ്ങനെ ഖുർആനും ഹദീസും വളച്ചൊടുക്കുന്ന ദുർവ്യാഖ്യാനം ചെയ്യുന്ന വിഭാഗങ്ങൾ പിൽക്കാലത്ത് വരുമെന്ന് പ്രവാചക തിരുമേനി മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. സ്വഹീഹുൽ ബുഖാരി ഉൾപ്പെടെയുള്ള ഹദീസിന്റെ കിതാബുകൾ രേഖപ്പെടുത്തി ഹദീസ് കാണാം. മഹാനായ നബി തങ്ങൾ പറഞ്ഞു, എന്താണ് പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലതത്തബിഉന്ന സുനന മൻ കാന ഖബലകും, എന്റെ പ്രിയപ്പെട്ട ഇസ്ലാമിക സമൂഹമേ, നിങ്ങൾ പിൽക്കാലത്ത് നിങ്ങളുടെ മുൻഗാമികൾ എന്തൊക്കെ ചെയ്തോ അത് അതേ കാര്യങ്ങൾ നിങ്ങളും ചെയ്യുക തന്നെ ചെയ്യും. ഷിബ്റം ബിഷിബിരിൻ, ചാണിന് ചാണായി, ദിറാം ബിദിറായിൻ, മുഴത്തിന് മുഴമായി, എന്താണോ മുൻഗാമികളുടെ സംസ്കാരം, മുൻഗാമികളുടെ രീതി, അത് അതേപടി നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും എന്ന് പ്രവാചക തിരുമേനി മുന്നറിയിപ്പ് ചോദിച്ചപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, ഖാലു, സ്വഹാബത്ത് ചോദിച്ചു, ഫമൻ അൽ യഹൂദവൻ നസാറ, അള്ളാഹുവിന്റെ ഹബീബേ, ഞങ്ങളെ മുൻഗാമികൾ പറയുമ്പോൾ ജൂത ക്രൈസ്തവരാണല്ലോ, അവരെ മാതൃക മുസ്ലിം സമൂഹം പിൻപറ്റുമെന്നാണോ നിങ്ങൾ പറയുന്നത്? പ്രവാചക തിരുമേനി പറഞ്ഞു, ഫമൻ, അവരല്ലെങ്കിൽ പിന്നാരാണ്? അതെ, ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പാരമ്പര്യ രീതികൾ നിങ്ങൾ പിൻപറ്റുക തന്നെ ചെയ്യും. എന്താണ് എൻ്റെ പ്രിയപ്പെട്ടവരെ ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ പ്രത്യേകത? വിശുദ്ധ ഖുർആൻ എടുത്തു പറഞ്ഞ പ്രത്യേകത, യുഹർറിഫൂനൽ കലിമ മവാളി, ജൂത ക്രൈസ്തവ സമൂഹത്തിന്റെ ഏറ്റവും വലിയ സവിശേഷമായ പ്രത്യേകത, അവർ പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്യുന്നവരാണ്. അതല്ലേ പ്രവാചക തിരുമേനി സ്വീകരിക്കാനൊക്കെ പ്രയാസം? അവരെ കിതാബിലുണ്ടല്ലോ, തൗറാത്തിലുണ്ടല്ലോ, ഇഞ്ചിലുണ്ടല്ലോ, ബൈബിൾ പുതിയ നിയമത്തിലുണ്ടല്ലോ, പഴയ നിയമത്തിലുണ്ടല്ലോ, പ്രവാചകരുടെ എല്ലാ ഗുണഗണങ്ങളും പറഞ്ഞിട്ടുണ്ട്. അതൊരു വളച്ചൊടിച്ച് ദുർവ്യാഖ്യാനം വ്യാഖ്യാനിച്ച് അവർ മാറ്റിമറിച്ചു. ഈ ഒരു പ്രവണത അത് നിങ്ങൾക്ക് പിൽക്കാലത്ത് വരിക തന്നെ ചെയ്യുമെന്ന് അഷറഫുൽ ഖൽക്ക് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകുമ്പോൾ ഈ ബിദഅഈ പ്രസ്ഥാനങ്ങൾ അതേ തനിപ്പകർപ്പ് അന്നത്തെ ആ പ്രവാചകരുടെ പ്രവചനമാണ് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്ന് പ്രമാണങ്ങൾ ദുർവ്യാഖ്യാനം ചെയ്തുകൊണ്ട് അപകടകരമായ ലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ്. തസവുഫ് പാടില്ലത്രേ, സംസ്കരണം പാടില്ലത്രേ, തരീഖത്ത് പാടില്ലത്രേ, സുന്നത്ത് ജമാഅത്ത് പഠിപ്പിക്കുന്നത് അത് കേരളത്തിലുമല്ല ഇസ്ലാമിക ലോകത്ത് ഏകകണ്ഠമായി പഠിപ്പിക്കുന്നത്. ഈ ഖുർആനും സുന്നത്തിനും സ്വഹാബത്ത് കൈമാറുന്ന ആ നിയമങ്ങൾ അതേപോലെ അംഗീകരിക്കണം, അത് ജീവിതത്തിൽ പകർത്തണമെന്ന് മാത്രമല്ല, അതോടൊപ്പം നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ വിശ്വാസ പ്രമാണങ്ങൾ വളരെ കൃത്യമായി നമ്മുടെ ഇമാമമാർ ക്രോഡീകരിച്ച് വെച്ചത് അംഗീകരിക്കണമെന്ന് മാത്രമല്ല, കൂടുതൽ സംസ്കൃത ചിത്തമായി ജീവിതം നയിക്കാൻ ത്വരീഖത്തിൻ്റെ മഷായിഖുമാരുമായി ബന്ധപ്പെടണമെന്നാണ്. ത്വരീഖത്തിൻ്റെ മഷായിഖുമാരുമായി ബന്ധപ്പെടണമെന്നാണ്.
Islam itu anggikra torikal aru tali paranjalam shari, aru parihuscharam shari, attaran torikatikra niragari cukur mu noto pagal saathyamalan ni Islam ika logatte anupabagan teramku saatchi pordon dallo. Qadiriyah tariqati, Rifaiyah tariqati, Suharwardiyah tariqati, Naqshbandi tariqati, Shaduliyah tariqati, orupad Islamil anggikra tariqatikal ni. Anggikra tariqatikal dharal orang attaran tariqatikal masyaikh marwari, ini aragal cahidu kondirikna di tamadi tenggalnya. Durmarganggalnya, tariqat kuda anwarnyali, yastra punne karmangal cayan bay atjeya syekh ma yudambar cian dalu. Nengal tariqat kaniyeshlo kendas tariqat dalu dikere, rawila nur swarat jalan inna swarati, nur istighfar rasulna Allahna purkelna ternam, nur inna di, maghribna syaish inna di, ya latif tanah dikere itra watta anj waktuna syaisham, engal dikere kalo chullang gurukela. Ah, cullang kau dekat na, ah syekhin da syekhin erta itu, hatin kau tuai rikum. Ah syekhin da syekhin apat da syekh kau tuai rikum. Ah silsilah poy, awalnya muttonno. Ila hadrati Nabi ina Muhammadin, sallallahu alaihi wasallam. Rasulullah rikum mutton. Apa mutting ena kau tu pun ena ainul berkatan de. Na cillikau dana, ah cillikau phalengkau. Apa syekhin da sahaim, jiwa terodengilah gitum. Atmiya mai manusia wadarum. Tariqat kau tu manusia wadit tipokulah, prakara mai drista dama nu. Nenggal dana ati lati petta wajin kau tuistadi. Allahu dirgai semaafiya tomaro gyo ngelika anugrahi kumara katte enda priya pattavare attipattam oyidin kutta oru tariqatil aanu adeham aa tariqattu kondu dushichikkano nannayikkano adha nammal nokkendathu mahanaya maulana kanniyar ahmad haji abdullah haji rahimahullahu avarku daraja uyarthi kodukumara katte adehathile tariqattu kondu aalukal nannayikkano cheetayakko ningal bandhappettu nokke angane islamil angikara tariqattukal undu ee tariqattukal angikarichu kondu munnottu pogumbol Atmiya mai manusia nanagum berlichang itu, ur samshio lah. Ada orang tariqat tu warna mana sunnat yang mahat barang itu. Percaya tariqat tu kalau kahatil confusion wanal. Inn viaja wastu kalu vipar, illam vipula mai, wisangala mai, logat tu lebih mai kahat kita. Yallat tu original levelin tu viajan. Dubai pun ada saudara wanganengil, kopi nane terulu, arin algalane pulu, original ni buat kitu lain nasel tak kitu. Ariat kalu parai lah, angin tu kopi, oke duple. Ipparanya rantai orang hotel boleh original level dengan biaya orang hotel lebih panih lebih ya. Angan tu rekaan kita. Angan tariqat tegal da perlu biaya orang pertiwas putih ni. Awan kalung nello worth itu orang original tariqat tegal orang dupe kat tariqat orang tu itu orang. Adaan samatta Kerala jamnyo teram nurwahi kena karya. Ii Kerala tegal bidai prestana mana gatte tegal. Adina prajurudik kena mandi dupe kerik pada samatta Kerala jamnyo teram pandet teram wisrama mila ter perorangan tegal. Oru biaya tariqat tegal pertiwas putal. Adanya kurang cepat gitu ya, setelah pertal, pendidikan, sabuk amit ya bukum, wisata mai pendidikum, samasta kerana jamu itu ramu otten ada biaya tu tarikat leh duduk terendai, cawatur tarikat leh duduk terendai, korur tarikat leh duduk terendai, nurisha tarikat leh duduk terendai, shamsiya tarikat leh duduk terendai, aduwa tarikat leh duduk terendai, otten apa di tarikat leh samasta kerana jamu itu ramu duduk terendai, yenda problem, tasawuf ini cila mana tentang ini, yenda ana adistana peramai mana tentang. Qadiriyah tariqatin re Shaykhaya adhyatmika naayakanaya Shaykh Abdul Qadir Jilani Rahmatullahi paranyu Kullu tariqatin raddatuha shariya Fahiyya zandaka Yedoru tariqatum Shariyatin re niyamangala tallikala nyugudna tariqatano Khalas anirishara vadamanu Angigirudamalla Tallapadendala Shaykh Abdul Qadir Jilani Yen talibhutan gani chalam shari Shariyatana prathanam Shariyat kanyita apparat tariqati Shariyatin na manadandhengal Mari gadandu kundu Aru kuntu benda orang, niraga rikum, tiraskari kapan mana orang beri indah. Yatra tu orang mana wacal, mahana imamun syafir Allah beri indu. Ila raitu mu rajula, yatiru fil hawa, awu terabian fil hawa. Ninggal orang ada kantu, ada antarishtrung orang parakka flight lelal teka parakna dek. Awu terabian fil hawa, aling antarishtrung orang chamber beri dek nirikkan. Alki benjung daskung kasarian ulangan nirikkan. Falah tegter rubihi, alu wadiyah anu perayaan pogenda, alu syeikh anu perayaan pogenda, alu mahaan anu perayaan pogenda, alu tariqatin da masyaikhil petaran anu perayaan pogenda, alpo dama bula teranote, alu nengal wanjidera agenta dilia, fainnahu, atehat kurcuc perayinu, attera malgal, falah ta arlu, amrahu, alu kitabi wasunna. Quranum hadisum manusia damai, jiwikin do perisod cipte, syariat manusia jiwikin do, okay. Aduh, angin itu dalam. Alah, logat yang itu mahal budangal kani carumu, pisahin mahal budangal kani kani sahdi kumanu. Wushutta Quran itu sirut sunat lepadi picu dengar. Adalah umbaran dengan syariat tanah umbaran dengan tam.
മഹാനായ ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി തന്റെ അനുഭവം ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്നു. മഹാനായ അബ്ദുൽ ഖാദർ ജീലാനി ഒരിക്കൽ വഴിക്ക് നടക്കാൻ ഇറങ്ങിയതാ. ഫറാഫിൽ ഉഫുഖി, അപ്പൊ അദ്ദേഹം ചക്രവാളത്തിൽ, ആകാശ ചക്രവാളത്തിൽ കണ്ടു നൂർ, ഒരു പ്രഭ, ഒരു വെളിച്ചം. ആ നൂറിൽ നിന്നൊരു അശരീരി, യാ അബ്ദുല്ലാഹ്, അല്ലാഹുവിന്റെ വിനീതനായ ദാസ, അനല്ലാഹ്, ഞാനാകുന്നു അല്ലാഹു, ഇന്നി അഹലത്തുലക്കൽ മുഹറമാത്ത്, ഇന്ന് മുതൽ ഹറാമായ കാര്യമൊക്കെ നിങ്ങൾക്ക് ഞാൻ അനുവദിച്ചു തന്നിരിക്കുന്നു. ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി വലിയ പദവിയിലെത്തിയ ആളല്ലേ. തൽക്ഷണം ഷെയ്ഖ് അവരോട് പറഞ്ഞു, അഭിശപ്തനായ പിശാച്ചെ നിന്ദനായി മാറി നിൽക്കണം. ഫൈദൻ ദാരിക്കൻ നൂറു വലാം, അപ്പം ആ പ്രകാശം ഇരുളിൻ്റെ ചുരളുകളായി മാറി അപ്രത്യക്ഷപ്പെട്ടു. പിന്നീട് ഒരു അശരീരി, കൈഫ അറഫ്തനിയ അബ്ദുൽ ഖാദർ, അല്ല അബ്ദുൽ ഖാദർ എങ്ങനെ എന്നെ തിരിച്ചറിഞ്ഞത്, എനിക്കൊരുപാട് ആൾക്കാരെ പറ്റിക്കാൻ പറ്റിയിട്ടുണ്ടല്ലോ. അദ്ദേഹം പറഞ്ഞു, കൗരിക്ക അഹലൽ തുലക്കൽ മുഹറമാത്ത്, ഹറാം ഹലാലാക്കിയത് ശരീഅത്തിൽ അങ്ങനെ നിയമല്ല. ഒരു ഹറാം ഹലാലാക്കിയിരുന്നെങ്കിൽ, മതവിധിയിൽ വല്ല ആനുകൂല്യവും ഉണ്ടെങ്കിൽ, ഹബീബായ മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു അനുവദിച്ചു കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് അഭിശപ്തനായ പിശാച്ച് വിട്ടുനിന്നു. അതാ മാലപ്പാട്ടിൽ പറഞ്ഞത്, ഇബിലീസ വേരേച്ച ദിപ്പാനായി ചെന്നാരെ, ഇബിലീസ ചാച്ചിക്ക് ഡത്തി ആയ ചോവർ. ഇബിലീസ അവരെ ചതിപ്പാനായി ചെന്നപ്പോൾ ഇബിലീസ ചാച്ചി അവിടെ കിടത്തി എന്ന മാലപ്പാട്ടിലെ ചില വരികൾ ഉദ്ധരിച്ചുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട മൊഹിദ്ദീൻ മാല, റിഫായി മാല, യോഗ്യരായ മഹാപണ്ഡിതന്മാർ നൂറ്റാണ്ടുകൾ മുമ്പ് ക്രോഡീകരിച്ചതാ. ആരാ മൊഹിദ്ദീൻ മാല ക്രോഡീകരിച്ചതറിയോ? 5 നൂറ്റാണ്ടുകൾക്കപ്പുറം കോഴിക്കോട് ജീവിച്ച ഖാദി മുഹമ്മദ് എന്ന് പറയുന്ന, അറബി ഭാഷയിൽ സുന്ദരമായി നിരവധി ഗ്രന്ഥങ്ങൾ രചിച്ച പ്രശസ്തനായ അക്കാലത്തെ മഹാപണ്ഡിതനാണ് ഖാദി മുഹമ്മദ്. അദ്ദേഹം രചിച്ച മാലപ്പാട്ട ഓരോ വരികളും ചരിത്രത്തുമായി ബന്ധപ്പെടുത്തി ആധികാരികമായ ചരിത്ര രേഖകളിൽ നിന്ന് എടുത്തതാ. ആ വരികൾ വളച്ചൊടിച്ച് തെറ്റിദ്ധരിപ്പിച്ച് പാവപ്പെട്ട മുസ്ലിം സമൂഹത്തെ മാലപ്പാട്ടുകൾ വികൃതമാക്കി, ഇതാ ഷിയാസത്തിൻ്റെ ഷിയായിസത്തിൻ്റെ ഭാഗമാണെന്ന് പറഞ്ഞ് ആളുകളെ വഞ്ചിക്കാനുള്ള ഏർപ്പാടാണ്. പ്രമാണങ്ങൾ പോലും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ആളുകൾക്ക് എന്താണ് കളവുകൾ പറയാൻ മടി? ഇവർ പറയുകയാണ് മാലപ്പാട്ടിലുണ്ട്, യാ ഗൗസുൽ അഅലം എന്നല്ലാ വിളിച്ചോവർ. മാലപ്പാട്ടിലുണ്ട്, ശരിയാ. അതിൻ്റെ അർത്ഥം എന്താ കേൾക്കണോ? ഇവരെ പ്രസംഗ അള്ളാഹു സുബ്ഹാനഹു വതആല സ്വന്തം ആളല്ലേ മുഹിദ്ദീൻ ഷെയ്ഖ്? ആ മഹാനായ ആളല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല ഒരിക്കൽ മുഹിദ്ദീൻ ഷെയ്ഖിനോട് പറഞ്ഞു, ഷെയ്ഖ് സ്വർഗം നരകം കാണാൻ താല്പര്യമുണ്ടോ ചോദിച്ചു. അള്ളാ, എന്തോ ഒരാഗ്രഹമാണ്, എന്നാ വരും നമുക്ക് പോകാം. മുഹിദ്ദീൻ ഷെയ്ഖിനെ കൂട്ടി അള്ള പോയി. അള്ളാഹു നരകം കാണിച്ചു കൊടുത്തു. ഫസ്റ്റ് നരകത്തിൻ്റെ അടുത്തേക്ക് എടുക്കാൻ സാധിക്കുന്നില്ല. അതിലെ ഗൗരവതരമായ അതിൻ്റെ ആരവങ്ങളും അവിടെയുള്ള ശബ്ദമുഖരിതമായ അന്തരീക്ഷങ്ങളും അവിടെ പീഡനങ്ങളുടെ ശബ്ദവും അതിൻ്റെ ഗൗരവവും അതുപോലെ തന്നെ അവിടെ നിന്ന് അടിച്ചു വീശുന്ന കാറ്റിൻ്റെ സ്മെല്ലും അതുപോലെ അവിടെ നിന്ന് വരുന്ന തീക്ഷണമായ ചൂടൊക്കെ സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് ഷെയ്ഖ് അബ്ദുൽ ഖാദർ ജീലാനി പറഞ്ഞു, പഠിച്ചവനെ നരകം എനിക്ക് മനസ്സിലായി, കാണണ്ട, ഇത്ര മതി, സ്വർഗം കാണാം. അവിടുന്ന് തിരിച്ചു പോകുന്നു. സ്വർഗത്തിനടുത്തെത്തി, സ്വർഗം കാണുമ്പോൾ നല്ല സുന്ദരമായ ദൃശ്യം, പുറത്ത് ഇങ്ങനെ നോക്കിക്കാണുക, മനോഹരമായ ദൃശ്യം, ആരെയും ആകർഷിക്കുന്ന നയനാനന്തരകമായ ദൃശ്യങ്ങൾ. ഷെയ്ഖ് പറഞ്ഞു, അള്ളാഹുവേ, ജസ്റ്റ് ഉള്ളിലേക്ക് ഒന്ന് കടന്നോട്ടെ ചോദിച്ചു. ഏയ്, പറ്റൂല, മരിച്ചിട്ടേ ഇങ്ങനെ കിടക്കാം, മരിച്ചെങ്കിൽ വരാനുള്ള സ്ഥലം തന്നെയല്ലേ. അവൾ പഠിച്ചോനെ ഏതായാലും ഇന്നത് വരെ കൊണ്ടുവന്നതിന് സ്പെഷ്യൽ കേസ് അന്നാരാ ചോദ്യം ചെയ്യാനല്ല, റാദ്ദലിമാ കലയിത്ത, നീ തീരുമാനിച്ച ആരും റദ്ദ് ചെയ്യാമല്ലോ, ഞാനൊന്ന് കടന്നിട്ട് പുറത്തു ഇറങ്ങിക്കോട്ടെ, എന്നാ അങ്ങനെ ആവട്ടെ എന്ന് തൽക്കാലം അള്ളാഹു കയറ്റി. കയറ്റിയിട്ട് ഇങ്ങനെ ദൃശ്യങ്ങൾ ഇങ്ങനെ കണ്ട് അനുഭവിച്ചിങ്ങനെ പോവുക. അനുഭവിച്ചിങ്ങനെ പോകുമ്പോൾ ഇവരിങ്ങനെ വർണ്ണിക്കുന്നുണ്ട്, ആ വർണ്ണിക്കുന്ന സമയം നമുക്ക് എടുക്കാൻ പറ്റില്ല. അതിലോരോ മനോഹരമായ പഴങ്ങളെക്കുറിച്ചും അതിലുള്ള വിഭവങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിക്കുന്നുണ്ട്. അവസാനം തേനിൻ്റെ പുഴത്തി, ഒക്കെ പുഴയാണ്, തേനിൻ്റെ പുഴ, പാലിൻ്റെ പുഴ, ഒക്കെ പുഴ സ്വർഗത്തിൽ ഇയാൾ പറയണത്. അങ്ങനെ തേൻ്റെ പുഴൻ്റെ വക്കത്തെത്തിയപ്പോൾ മുഹിദ്ദീൻ തേൻ ഭയങ്കര ഇഷ്ടമാണത്രേ. പറഞ്ഞു കഴിഞ്ഞാൽ ജസ്റ്റിന് ടേസ്റ്റ് നോക്കട്ടെ ചോദിച്ചു. ഷെയ്ഖ് ഞങ്ങളെ കടത്തിയത് തന്നെ അബദ്ധമാണ്, പിന്നെ സ്പെഷ്യൽ കേസാണ്, ഇനി തേനും ടേസ്റ്റ് നോക്കണം തന്നെ. ഇല്ല പഠിച്ചോ, ഞാൻ കഴിക്കൂല, ഞങ്ങളെ പെണ്ണുങ്ങളൊക്കെ നോമ്പിന് ഉപ്പുണ്ടോ കറി നോക്കാൻ വേണ്ടി നാവിലൊച്ച് തുപ്പാണ്, ഞാൻ അങ്ങനെ ടേസ്റ്റ് നോക്കി തുപ്പിക്കൊള്ളാറുണ്ട്. എന്നാൽ അങ്ങനെ ആവിട്ടാണ് ഷെയ്ഖ് ഇറങ്ങി. കുറേ കാലം ഒഴുകുന്ന വഴുവഴുപ്പുള്ള പുഴയല്ലേ, ഷെയ്ഖ് പാറയിന്ന് വഴുതി, യാ അല്ലാ, തേൻ്റെ പുഴയ്ക്ക് വീണു. ഷെയ്ഖ് ഭയങ്കര ഒഴുക്കാണ് സ്വർഗത്തിലെ പുഴയ്ക്ക്, പെട്ടെന്ന് പെട്ടെന്ന് പുറത്ത് പോയി ഷെയ്ഖ് ഒഴുകി പോവുകയാണ്. ഷെയ്ഖിൻ്റെ കാല് കൈ ഇടക്ക് പൊങ്ങി വരുന്നു, തലയടക്ക് പൊങ്ങി വരുന്നുണ്ട്. അത്ര ഒരു ഘട്ടത്തിൽ ഷെയ്ഖ് രക്ഷല്ലാന്ന് കണ്ടപ്പോൾ, സോറി, നേരെ ഷെയ്ഖിന് പകരം എന്ത് ചെയ്തു, ഷെയ്ഖിനോട് അള്ളാഹു പറഞ്ഞു, ഞാൻ എടുത്തു തരാം തേന് എന്ന് പറഞ്ഞു. അങ്ങനെ അല്ല എന്ത് ചെയ്തു, തേനെടുക്കാൻ പോയപ്പോൾ വഴുതിയിട്ട് പുഴയിൽ വീണു. അല്ല ഒഴുകിപ്പോകുന്ന ഘട്ടത്തിൽ ഉടനെ പറഞ്ഞു, യാ ഗൗസുൽ ആലം എന്നല്ലാഹു വിളിച്ചോവർ, ഗൗസുൽ ആലമെ പിടിച്ചോളി എന്ന് പറഞ്ഞു. അങ്ങനെ അള്ളാഹുവിനെ മുഹിദ്ദീൻ ഷെയ്ഖ് പിടിച്ച്
കരക്ക് കയറ്റി രക്ഷപ്പെടുത്തി എന്ന് മുഹീദ്ദീൻ മാലയിൽ പറയുന്നു. ഇതാണ് യാ ഗൗസുൽ ആലം എന്ന് അല്ലാഹ് വിളിച്ചവർ എന്ന മാലപ്പാട്ടിന്റെ അർത്ഥമെന്ന് വിശദീകരിച്ചുകൊണ്ട് ഇതാണ് മാലപ്പാട്ടുകളുടെ സ്ഥിതി എന്ന നിലയിൽ വ്യാപകമായി തെറ്റിദ്ധാരണകൾ ഓരോ വരികളെടുത്തും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. ഓരോ വരികളും തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടിരിക്കുക. യഥാർത്ഥത്തിൽ മാലപ്പാട്ടുകളുടെ ആശയങ്ങൾ എന്താണെന്ന് പറയാതെ ഈ വിധത്തിൽ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് സമൂഹത്തെ വഞ്ചിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ആളുകൾ തെറ്റിദ്ധരിക്കും മാലപ്പാട്ടുകൾ ഇങ്ങനെയൊക്കെ തന്നെയാണോ എന്ന് തെറ്റിദ്ധരിക്കും. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ പറയട്ടെ, ഓരോ വരികളും ഈ തരത്തിൽ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്, തെറ്റിദ്ധരിപ്പിക്കാറുണ്ട്. അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പം ഞാനൊരു കാര്യം പറയട്ടെ, ഖുർആനും സുന്നത്തിനും സ്വഹാബത്ത് കൊടുത്ത വിശദീകരണം ഈ സുന്ദരമായ സുന്നത്ത് ജമാഅത്ത് മദ്ഹബുകൾ അംഗീകരിക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞല്ലോ. അതുപോലെ തസവുഫ് യഥാർത്ഥ തസവുഫിനെ അംഗീകരിക്കുന്നുണ്ട്, വ്യാജ മഷായിഖ്മാരെയും വ്യാജ തസവുകളെയും ചോദ്യം ചെയ്യുന്നുണ്ട്. സത്യം സത്യമായി അസത്യം അസത്യമായി വേർതിരിച്ച് കാണിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാനുള്ളൊരു കാര്യം, കറാമത്ത് മുഴുജിസത്തുകൾ മഹാത്മാക്കൾക്ക് ഉണ്ടാവുമെന്നാണ്. ഇവിടെ മുഴുവനും ചോദ്യം ചെയ്യുന്നത് ഇതിൻ്റെ മറ പിടിച്ച് മഹാത്മാക്കൾക്കുള്ള മുഴുജത്ത് കറാമത്തുകൾ എന്ന കഴിവുകളെ നിഷേധിക്കുന്ന നിരന്തരമായ പ്രചരണങ്ങളാണ് വ്യാപകമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, ഞാൻ സൂചിപ്പിച്ചു, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്, അള്ളാഹു എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ആ അള്ളാഹുവിന് മരിച്ചവരെ ജീവിപ്പിക്കാൻ മാത്രമല്ല അതിനപ്പുറമുള്ളതും അള്ളാഹു കഴിയും. എന്ത് മരിച്ചവരെ ജീവിപ്പിക്കൽ? മരിച്ചവരെ ജീവിപ്പിക്കൽ എന്ന നിസ്സാരമായ വിഷയമല്ലേ? ഈ മനുഷ്യന് ജീവൻ കൊടുത്തത് ആരാ? അള്ളാഹുവാണ്. ജീവൻ കൊടുത്ത അള്ളാഹുന ആ ജീവൻ റൂഹ് തിരിച്ചു പിടിച്ച ശേഷം തൻ്റെ അമ്പിയാക്കൾ മുഖേന ഔലിയാക്കൾ മുഖേന റൂഹ് തിരിച്ചു നൽകണം എന്ന് വിചാരിച്ചാൽ അള്ളാഹു നിഷ്പ്രയാസം സാധിക്കില്ലേ? സാധിക്കുന്നു മാത്രമല്ല, എൻ്റെ പ്രിയപ്പെട്ടവരെ ഞാൻ പറയട്ടെ, സാധിക്കുമെന്ന് മാത്രമല്ല, വളരെ കൃത്യമായി വിശുദ്ധ ഖുർആനിൽ തന്നെ പറയുന്നുണ്ട്, മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്ന്. മഹാനായ നബിയുല്ലാഹി ഈസാ അലൈഹി സ്വലാത്തു വസ്സലാം മരിച്ചവരെ ജീവിപ്പിച്ചിരുന്നു എന്ന്. വറസൂലൻ ഇലാ ബനീ ഇസ്രായീൽ, ബനു ഇസ്രായേൽ വംശജരിലേക്ക് അള്ളാഹു ഒരു പ്രവാചകൻ നിയോഗിച്ചു, അതാണ് ഈസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ പ്രത്യേകതകൾ ഇങ്ങനെ പറഞ്ഞിട്ട് തുടർന്ന് പറയുന്നുണ്ട്, വ ഉഹിയൽ മൗത ബിഇദ്നില്ല, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും. ഈസാ നബി പറയാം, ഞാൻ മരിച്ചവരെ ജീവിപ്പിക്കും ബിഇദ്നില്ല, അള്ളാഹുടെ സമ്മതത്തോട് കൂടിയാണ്. അള്ളാഹുവിനോട് പോയി ചോദിച്ചിട്ട് ഓരോ ജീവിപ്പിക്കല്ല. അതിന് തഫ്സീറുകൾ പറയുന്ന മറുപടി, തഫ്സീർ റാസി പറയുന്നത്, വമാ കാൽ നഫ്സിൻ അം തമൂത ഇല്ലാ ബിഇദ്നില്ല, ഒരാൾക്കും മരിക്കാൻ കഴിയില്ല അള്ളാഹുന്റെ സമ്മതമില്ലാതെ, അള്ളാഹ് വേണ്ടുക വെച്ചാലേ ഒക്കെ നടക്കുള്ളൂ. ഉറപ്പല്ലേ? അപ്പൊ അള്ളാഹുവിന്റെ താല്പര്യപ്രകാരം അള്ളാഹുവിനെ കഴിവുകൊണ്ട് ഈസാ നബി അലൈഹിസ്സലാം പറയുന്നു, ഞാൻ കാണിച്ചതാ മരിച്ചവരെ ജീവിപ്പിക്കുന്നത്. ഈസാ നബി എത്ര ആൾക്കാരെ ജീവിപ്പിച്ചു? ഖുർആനിലുണ്ട്, ബൈബിളിലും ഇക്കാരം വെട്ടിമാറ്റാതെ കിടക്കുന്നുണ്ട്. എത്രയോ ആളുകളെ ജീവിപ്പിച്ച ചരിത്രം ഖുർആന്റെ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. അപ്പൊ കുറെ ആളുകൾ ജീവിപ്പിച്ചപ്പോൾ ആൾക്കാർ പറഞ്ഞു, ഇതൊക്കെ പുതിയ അടുത്ത് മരിച്ച ആൾക്കാരല്ലേ, പഴയ ആൾക്കാരെ ജീവിപ്പിച്ച് കാണട്ടെ. അങ്ങനെ നേരെ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ മകൻ സാമിന്റെ കബറിൽ പോയി, സാമിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു, സാമു എഴുന്നേറ്റു. തഫ്സീർ റാസിയിൽ പറയുന്നു, ഒരു കിഴവി മുഹിദ്ദീൻ മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിനോട് വളരെ ദുഃഖത്തോടു കൂടി പറഞ്ഞു, എൻ്റെ പ്രിയപ്പെട്ട പൊന്നുമോൻ മരിച്ചു പോയിരിക്കുന്നു. ആകെയുള്ളൊരു മോനാണ്, ഈ മോനെ ജീവിതത്തിലേക്ക് തിരിച്ചു കിട്ടിയ യാതൊരു രക്ഷയില്ല. ഈസാ നബി പറഞ്ഞു, ഈസാ നബി സ്വലാം എവിടെ നിങ്ങളുടെ മകൻ എന്ന് വെച്ചു, ഇപ്പൊ ജനാസ കൊണ്ടുപോകുകയാണ് പറഞ്ഞു. ഈസാ നബി അവിടെ ചെന്നിട്ട് ഇപ്പം വീതില്ല എണീറ്റോ പറഞ്ഞു. ആ ജനാസ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് ഡ്രസ്സൊക്കെ മാറിയിട്ട് ആ കട്ടിൽ മൂപ്പരനെ തോളിൽ വെച്ച് വീട്ടിലേക്ക് തിരിച്ചെത്തിയെന്ന് തഫ്സീർ റാസി വിശദീകരിക്കുന്നു. ഖുർആൻ പറയുന്നത്, ഈ ഖുർആൻ പറയുന്ന കാര്യം, ഹദീസ് പറയുന്ന കാര്യം, മഹാത്മാക്കൾ ചരിത്രത്തിൽ സ്ഥിരപ്പെട്ട കാര്യം കേവലം മനുഷ്യബുദ്ധിക്ക് വഴങ്ങുന്നില്ല എന്ന ഏക കാരണത്താൽ ആളുകളെ കയ്യടി വാങ്ങാൻ വേണ്ടി നിഷേധിക്കുന്ന നിരാകരിക്കുന്ന പ്രവണതയാണ് മുജാഹിദ് ജമാഅത്ത് പ്രസ്ഥാനങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്, വ്യാപകമായി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മഹാത്മാക്കൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ, മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്തു മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കാൻ മാത്രമല്ല നിർജ്ജീവമായ വസ്തുക്കളെ ജീവിപ്പിക്കാൻ സാധിച്ചിട്ടുണ്ട്. നിർജ്ജീവമായ വസ്തുക്കളെ, അത് കുറച്ച് കിണഞ്ഞ പണിയാണല്ലോ. ജീവൻ നഷ്ടപ്പെട്ട ആളുകൾക്ക് ജീവൻ തിരിച്ചു കൊടുക്കുക എളുപ്പമാണ്. ഇത് ജീവനില്ലാത്ത മരത്തടികൾക്ക് ജീവൻ നൽകാനും സംസാരിക്കാനും പ്രവാചക തിരുമേനിക്ക് കഴിച്ചിട്ടുണ്ട്, അള്ളാഹു കഴിവ് കൊടുത്തിട്ടുണ്ടെന്ന് ഹദീസുകൾ പഠിപ്പിക്കുന്നു. സഹീഹുൽ ബുഖാരിയിൽ കാണാം, മഹാനായ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജാബിർ അള്ളാഹുന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, തങ്ങൾ ഖുതുബ നടത്തുമ്പോൾ പള്ളിയിലുള്ള ഒരു തൂണിന് ചാരിക്കൊണ്ടായിരുന്നു ഖുതുബ നിർവഹിച്ചിരുന്നത്.
അപ്പോ ഒരാൾ രംഗത്ത് വന്ന് പറഞ്ഞു, ഞാൻ നല്ലൊരു മെമ്പർ ഖുതുബ നടത്താൻ സ്പെഷ്യൽ ഉണ്ടാക്കി തരാം. ആവട്ടെ അറു, ഉണ്ടാക്കി കൊണ്ടുവന്ന് പള്ളിയിൽ സ്ഥാപിച്ചു. ബുഖാരിന്റെ ഹദീസ, അല്ലാന്റെ റസൂല് ഖുതുബ കോതാൻ വേണ്ടി അതിൽ കയറി. ആളുകൾ ശ്രദ്ധയോടുകൂടി ഖുതുബ കേട്ടുകൊണ്ടിരിക്കുക. പള്ളിന്റെ ആ ഒരു കരച്ചിൽ ഒരു കൊച്ചു കുട്ടി കരയും പോലെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു, വല്ലാതെ കരഞ്ഞുകൊണ്ടിരിക്കുന്നു. പ്രവാചക തിരുമേനി തന്റെ ഖുതുബ നിർത്തി നേരെ ഇറങ്ങി വന്നിട്ട് ഞാൻ താൻ ചാരി നിന്നിരുന്ന ആ തൂണാണ് ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ കരയുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിൻ്റെ അടുക്കൽ ചെന്നുകൊണ്ട് ചേർത്തി പിടിച്ചുകൊണ്ട് സമാശ്വസിച്ചപ്പോൾ തൈന്നു കമാ തൈന്നു സയ്യന്നു സബിയു, ഒരു കൊച്ചുകുട്ടി കരയുന്നത് പോലെ ഇന്നു ആ മരത്തടി കരഞ്ഞുകൊണ്ട് പതുക്കെ പതുക്കെ കരഞ്ഞ് തേങ്ങി 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 കരച്ചിൽ നിർത്തിയ സംഭവം സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിക്കുന്നുണ്ട്. എത്രയെത്ര സംഭവങ്ങൾ! ഖൈബറിൽ പ്രവാചക തിരുമേനി ചെന്നപ്പോൾ ഒരു ജൂത സ്ത്രീ പ്രവാചക തിരുമേനിക്ക് വിഷം ചേർത്ത ആടിനെ ചുട്ടിട്ട് കൊടുത്തു. സ്വഹീഹായ ഹദീസ, ചുട്ടിട്ട് കൊടുത്തു. ചുട്ട് കൊടുത്ത് പ്രവാചക തിരുമേനി കഴിക്കാൻ തുടങ്ങി, സ്വഹാബത്തും കഴിക്കാൻ തുടങ്ങിയാണ്. അപ്പോഴേക്ക് പ്രവാചക തിരുമേനി കയ്യിലെടുത്ത ആട്ടിന്റെ കുറക് പറഞ്ഞു, ഇതിന് വിഷമുണ്ട് എന്ന് പറഞ്ഞു. ആ കുറക് വിഷമുണ്ട് എന്ന് പറഞ്ഞു. പ്രവാചകൻ എല്ലാവരും കൈ താഴ്ത്തി കഴി ഭക്ഷണം കഴിക്കണപ്പം നിർത്തിയും കൈ കയറുന്നു. ആ ഭക്ഷണം കൊണ്ട് സ്ത്രീയെ വിളിപ്പിക്കുന്നു. ആ ജൂതപ്പെണ്ണ് വന്നു, ജൂതപ്പെണ്ണിനോട് ചോദിച്ചു, നീ ഒരു വിഷം ചേർത്തിട്ടുണ്ടോ ചോദിച്ചു. അതേ വിഷം ചേർത്തിട്ടുണ്ടായിരുന്നു. എന്തിനു ചെയ്തു എന്ന് ചോദിച്ചു. ഞാൻ ബോധപൂർവം ചെയ്താണ്, ഇൻ കുന്ത നബിയൻ ലാ യദുറുക, നീ നബിയാണെങ്കിൽ ആ വിഷം കേൾക്കൂല. അല്ല വൈൻ കുന്ത കാതിവൻ, നീ കള്ള നബിയാണെങ്കിലോ, ഇസ്ത്രഹനാമെന്ന് ഞാൻ രക്ഷപ്പെട്ടല്ലോ വ്യാജസിദ്ധനാണെങ്കിൽ. ഇതന്നെ മറുപടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെ ജീവനില്ലാത്ത വസ്തുക്കൾക്ക് ജീവൻ കൊടുക്കാൻ സാധിച്ച ആളാണ് മഹാനായ അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. മരിച്ചവരെ ജീവിപ്പിക്കൽ ഇതിന്റെ മറവിൽ നിഷേധിക്കണ്ട. അത് അമ്പിയാക്കൾക്ക് അള്ളാഹു കൊടുത്ത പ്രത്യേകതയാണ്. ഔലിയാക്കൾക്ക് പ്രമുഖന്മാർക്കും അത് സാധിച്ചിട്ടുണ്ട്. അത്തരം സംഭവങ്ങളുടെ പേരിൽ, ഇത്തരം വസ്തുക്കളുടെ പേരിൽ അത്തരം യാഥാർത്ഥ്യങ്ങൾ നിഷേധിക്കാനും മഹാത്മാക്കളെ കൊച്ചാക്കി കാണിക്കാനുള്ള ശ്രമം വിജയിക്കില്ല എന്ന് മാത്രമല്ല, ഞാൻ പറയട്ടെ, ദജ്ജാൽ പോലും മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കും. ദജ്ജാൽ നല്ലവനാ? സ്വഹീഹ ഹദീസ പറഞ്ഞത് ദജ്ജാലിനെ കുറിച്ച്, ദജ്ജാൽ വരാനിരിക്കുകയാണ്, കാലം വളരെ മുന്നോട്ട് പോയിട്ട്. ദജ്ജാൽ വരുന്ന സമയത്ത് ഹദീസ് കാണാം, ദജ്ജാൽ ആകാശത്തോട് മഴയില്ലാത്ത നാട്ടിൽ പറയും, ആ മഴ പെയ്തോ എന്നറിയും. ആകാശത്തോട് കൽപ്പിക്കും, തുംതിറ മെഹത്ത തുംതിറ മഴ, ആകാശം ഇങ്ങനെ മറക്ഷ നല്ല മഴ, വെറും മഴയല്ല, ചെടിയൊക്കെ വളരും, ഇഷ്ടംപോലെ ക്ഷേമം, മഴ വർഷിപ്പിക്കാൻ കഴിയും ആർക്ക്? ദജ്ജാലിന് കഴിയും. മാത്രമല്ല ആൾക്ക് ജീവൻ കൊടുക്കാനും കഴിയും. സുമ്മത് ആ റജുലൻ ഹദീസിൽ കാണാൻ ഒരാളെ വിളിച്ചു, ശാപ്പൻ മുന്തിരിയൻ നല്ല നിറഞ്ഞ യോഗങ്ങളിൽ ചെറുപ്പക്കനെ എവിടെ വാടാറ് വിളിച്ചു. വിളിച്ചിട്ട് ആളെ വെട്ടിയിട്ട് രണ്ട് പിളർപ്പാക്കിയിട്ട്, ഒരു പിളർപ്പ് അപ്പുറത്ത്, ഒരു പിളർപ്പ് ഇപ്പുറത്ത്, ഒരു റമ്യത്തം നമ്മുടെ ഒരു കല്ലെറിഞ്ഞാൽ പോലും അത്ര ദൂരത്ത് രണ്ട് പിളർപ്പിളാക്കി മാറ്റിയിട്ടു. മാറ്റിയിട്ടിട്ട് താൻ ഇവിടെ വാർ. ദജ്ജാൽ പറയുമ്പോൾ പുഞ്ചിരി കൊണ്ട് അവൻ ഒന്നായി ചേർന്ന് വീണ്ടും തിരിച്ചു വരുന്നു. ഇതൊന്നും കഥയല്ല. ഏത് മുജാഹിദാ നിഷേധിക്കാൻ സാധിക്കുക? ഏത് ജമാഅത്തുകാരാ നിഷേധിക്കാൻ സാധിക്കുക? ഏതാളുകൾക്ക് നിരാകരിക്കാൻ സാധിക്കുക? സ്വഹീഹായ ഹദീസിലൂടെ ദജ്ജാലിന് പോലും മരിച്ചവരെ ജീവിപ്പിക്കാൻ സാധിക്കുമെന്ന് അഷ്റഫുൽ ഖൽഖ് മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുമ്പോൾ, എന്റെ പ്രിയപ്പെട്ടവരെ, അത്തരം യാഥാർത്ഥ്യങ്ങളുടെ പേരിൽ അമ്പിയാക്കൾക്കുള്ള അള്ളാഹു കൊടുക്കുന്ന പ്രത്യേകമായ കഴിവ് മുഴുവത്തറ മറ്റാർക്കും കഴിയാത്തതെന്ന് തന്നെയാണ്. കറാമത്തറ മറ്റാർക്കും കഴിയാത്തതെന്ന് തന്നെയാണ്. ആ തരത്തിലുള്ള കഴിവുകൾ ധാരാളം കൊടുത്തിട്ടുണ്ട്. അത്തരം കഴിവുകളൊന്നും നിരാകരിക്കുന്നതിന് യാതൊരു ന്യായവുമില്ല, നീതികരണവുമില്ല. വളരെ കൃത്യമായി വ്യക്തമായി വിശുദ്ധ ദീൻ എന്താണെന്ന് ഖുർആനും ഹദീസും വരച്ച് കാണിച്ച് സ്വഹാബത്ത് കൈമാറിത്തന്ന, ആ തസവുഫ് അംഗീകരിക്കുന്ന, ആത്മീയ സരണ്ടർ മുന്നോട്ട് പോകുന്ന ഈ സംശുദ്ധമായ സുന്നത്ത് ജമാഅത്തിന്റെ പാത പിന്തുടരാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ആഹ്വാനം ചെയ്യുന്നത്. ആ സമസ്ത ഉറച്ചു നിന്നത് കൊണ്ടാണ് ഈ മുജാഹിദ് മാറി മാറി പറഞ്ഞാലും, ജമാഅത്ത് മാറി മാറി പറഞ്ഞാലും, തബ്ലീഗ് എന്തൊക്കെ ആശയം കൊണ്ടുവന്നാലും, ഈ വ്യാജ തരീഖത്തുകൾ എന്തൊക്കെ ആശയം കൊണ്ടുവന്നാലും, എൻ ഡി എഫുകാർ എന്തൊക്കെ പുതിയ ചിന്തകൾ കൊണ്ടുവന്നാലും, അതൊന്നും സമൂഹത്തിൽ ലേശില്ല. ഈ മാർഗം അവിടെ വരച്ച് രേഖപ്പെടുത്തി ആ മാർഗത്തോട് നമ്മൾ മുന്നോട്ട് പോകും. ഞാൻ അവസാനമായി ഒരു വാക്ക് പറയട്ടെ, ഇനി മുജാഹിദ് പറയണം ശരി, നമ്മൾ സങ്കല്പിക്കാം. സങ്കല്പിക്കാൻ പറ്റുമല്ലോ, ഭൂമത്തെ രേഖ ഉണ്ട്, സങ്കല്പിക്കണില്ല. നമ്മൾ സ്കൂളിൽ നിന്ന് ഭൂമിക്ക് അങ്ങനെ രേഖ ഒന്നുമില്ലല്ലോ, സങ്കല്പിക്കണത്. അങ്ങനെ മുജാഹിദ് പറഞ്ഞ തൗഹീദാണ്, മുജാഹിദ് പറഞ്ഞതാണ്, തൗഹീദ് പറഞ്ഞ തൗഹീദ് അതാ എന്ന് വെച്ചാൽ അവരെ മുസ്ലിം ആകുള്ളൂ, നമ്മളൊക്കെ കാഫർ മുശ്രിക്കുക. അങ്ങനെയുള്ള അവരുടെ നിലപാട്, നമ്മൾ ശിർക്ക് ചെയ്യുന്നവരാ, മുശ്രിക്കുകളാ, കാഫറുകളാ. ഞാൻ പറയട്ടെ സഹോദരന്മാരെ, മുജാഹിദ് പറയുന്നതാണ് ശരിയെന്ന് വാദത്തിന് വേണ്ടി സങ്കല്പിക്കാം. അങ്ങനെയാണെങ്കിൽ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ആളുകൾ ശിർക്ക് ചെയ്യാത്ത ആളുകൾ, നമ്മളൊക്കെ ശിർക്ക് ചെയ്യുന്ന ആളുകൾ, ഇസ്ലാമിന് പുറത്തു പോയ ആൾക്കാരും, ഇപ്പോൾ വലിയ വിവാഹം നടന്നുകൊണ്ടിരിക്കുക, മുജാഹിദിലെ ഒരു ജിന്നിൻ്റെ ഒരു ഗ്രൂപ്പിൻ്റെ നേതാവ് വാൻ്റെ വാപ്പ മരിച്ചപ്പോൾ, വാപ്പ നല്ല നമ്പറോൺ സുന്നിയ, അള്ളാഹു അദ്ദേഹത്തിന് മഗ്ഫിറത്തും റഹ്മത്തും നൽകി, അനുഗ്രഹിക്കും പറയട്ടെ, ഇയാൾക്ക് സ്വന്തം വാപ്പല്ലേ, ഇയാളുടെ കൂട്ടുപ്രാർത്ഥനയിലും പങ്കെടുത്തു, എല്ലാ പരിപാടിയിലും പങ്കെടുത്തു, എല്ലാ ദുആയിലും, എൻ്റെ വാപ്പല്ലേ,
അപ്പോൾ വലിയ വിവാദം അവരെ കൂട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുക, എന്തിനാണ് അതിൽ പങ്കെടുത്തത്, പങ്കെടുത്ത് ഞാൻ അങ്ങനെ പങ്കെടുത്തില്ല, ഞാൻ ഒറ്റക്കപ്പ് പ്രാർത്ഥിച്ചപ്പറ്റില്ലെന്ന് ഇങ്ങനെ പല തർക്കം നടന്നുകൊണ്ടിരിക്കുക. നമ്മൾ ആ വിഷയത്തിൽ കിടക്കുന്നില്ല. ഓക്കെ, ഇതാണ് സത്യമെങ്കിൽ ആ നിലപാടിൽ അവർക്ക് ഉറച്ചു നിൽക്കാൻ കഴിയണ്ടേ? ഉറച്ചു നിൽക്കാൻ കഴിയണ്ടേ? ഈ സുന്നി ജനകോടികളായ മുസ്ലിം സമൂഹത്തെ അവർക്ക് തുടർന്ന് നിസ്കരിക്കാൻ പറ്റുമോ? ഇത് മുശ്രിക്കല്ലേ, മുശ്രിക്കൻ തുടർന്ന് നമസ്കാര സഹിയാവുമല്ലോ, അവർ നിസ്കരിക്കുന്നുണ്ടല്ലോ. ഈ സുന്നി ജനകോടികൾ അറുത്ത ഭക്ഷണം കഴിക്കാൻ പറ്റുമോ? അത് നജസല്ലേ, മുശ്രിക്കർത്തന് എല്ലാ മഹലിലും അറുക്കുന്ന മിക്കവാറും പള്ളിത്തെ മൊല്ലാക്കാരായിരിക്കും. മൊല്ലാക്കാർ മൂലമാരെക്കാളും വലിയ മുശ്രിക്കെ, കാരണം കുത്തുബിയത്ത്, റാത്തീബ്, ഹദ്ദാദ് ഒക്കെ തുടക്കം കുറിക്കാൻ ഉസ്താദ് ഉസ്താദ് റിസ ഇത് പൂർത്തിയാക്കലാരാണ്? മൊല്ലാക്കയാണ്. എല്ലാ മന്ത്രവും നൂലും ഉറുക്കും ഒക്കെ മുപ്പന ചെയ്തു കൊടുക്കുക. അങ്ങനത്തെ മൊല്ലാക്കടുത്ത് ഇറച്ചി വേണ്ട, അവർ കോഴി മതി തൽക്കാലം, ആരെങ്കിലും ഇറച്ചി നിരാകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വേണ്ട, അനന്തരാവകാശം മുശ്രിക്കായ വാപ്പാൻ്റെ അനന്തരാവകാശം മക്കൾക്ക് കിട്ടൂല. ഇസ്ലാമിലെ വിധിയാ, തർക്കമില്ലാത്ത വിധി. എടാ, എൻ്റെ വാപ്പ മുശ്രിക്കായിരുന്നു, സുന്നിയായിരുന്നു, ഷിർക്കുകാരനായിരുന്നു, അതുകൊണ്ട് അനന്തരാവകാശം എനിക്ക് എടുക്കാൻ പാടില്ലായിരുന്നു. കേരള ചരിത്രത്തിൽ ഒരു മുജാഹിദെങ്കിലും വാപ്പാൻ്റെ സ്വത്ത് നിരാകരിച്ച സംഭവമുണ്ടോ? ഇല്ല. ഞാൻ അതൊക്കെ മാറ്റിവെക്കുക. മുജാഹിദ് ഏറ്റവും വലിയ നേതാവാരാ? അതിൻ്റെ പ്രസിഡന്റ്. അതിൻ്റെ പ്രസിഡന്റാണ് മുജാഹിദ്. ഏറ്റവും വലിയ സംഘടന ഏതാ? കേരളം, കേരള നദ്വത്തുൽ മുജാഹിദ്. അതിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആരായിരുന്നു? പ്രൊഫസർ മങ്കട അബ്ദുൽ അസീസ് മൗലവി. മങ്കട അബ്ദുൽ അസീസ് മൗലവി മുസ്ലിം ലീഗിൻ്റെ കൂടി ആളായിരുന്നു. മങ്കട അബ്ദുൽ അസീസ് മൗലവി മുസ്ലിം, സുന്നി മുജാഹിദ് രണ്ടുണ്ടല്ലോ, കെ എം മൗലവി മുസ്ലിം വലിയ നേതാവായിരുന്നു എന്ന് ഉറച്ച മുജാഹിദ് വരുന്നു. അങ്ങനെ കുറച്ച് ആൾക്കാർ മുസ്ലിം ലീഗിലുണ്ട്. മങ്കട അബ്ദുൽ അസീസ് മൗലവി രോഗശയ്യയിൽ കിടക്കുമ്പോൾ സ്വാഭാവികം പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ, അള്ളാഹു മഹാനവർക്ക് മഗ്ഫിറത്തും മർഹമത്തും കൊടുത്ത് ദറജ ഉയർത്തി കൊടുക്കുമാറാകട്ടെ, തങ്ങൾ രോഗ സന്ദർശനത്തിൽ വന്നു. അസീസ് മൗലവിനെ സമീപിച്ചുകൊണ്ട് ചെന്ന് കാര്യങ്ങളൊക്കെ സംസാരിച്ച് പോരുമ്പോൾ, ദ്വാർന്ന് പോരുമ്പോൾ തങ്ങളെ കയ്യിൽ പിടിച്ചു അസീസ് മൗലവി. ദൃക്സാക്ഷികൾ പറഞ്ഞ് സത്യസന്ധമായി വരാ, തങ്ങളെ കൈ ഇങ്ങനെ മുറിക്കൽ പിടിച്ചു. രോഗശയ്യയിൽ ആ തീരെ സുഖമല്ല. തങ്ങളെ, ഞാൻ മരിച്ച അങ്ങളെൻ്റെ മൈ നിസ്കരിക്കും. നിങ്ങളാ ഇമാമക്കുണ്ട്. മുജാഹിദിൻ്റെ മസല എങ്ങനെയെന്നോ? മുജാഹിദിൻ്റെ മസല എത്ര വിവരമില്ല തങ്ങളുണ്ടായിട്ടും കാര്യമില്ല, എത്ര വിവരമില്ല ഔലിയപ്പാപ്പ ഉണ്ടായിട്ടും കാര്യമില്ല. വിവരമില്ലാത്ത മകൻ ആണ് മകനുണ്ടെങ്കിൽ ഓനാ ഇമാമക്കുണ്ട്. ഇവിടെ നമുക്ക് തന്നെ ലജ്ജ ചെല്ലുമ്പോൾ ചങ്ങായിക്ക് ഫാത്തിഹ മര്യാദക്കറിയോ, സ്വലാത്ത് അറിയോ, നിസ്കരിക്കാറിയോ, പക്ഷേ ഇമാം മകൻ മുജാഹിദല്ലേ, മോ നിൽക്കും അള്ളാഹു അക്ബർ പറഞ്ഞിട്ട് പൂർത്തിയാക്കി ഒപ്പിച്ച് സലാമിട്ടു. നമ്മൾ കൂടെല്ലാം നിർവാഹമല്ല, ചില സ്ഥലത്ത് സുന്നികൾ വേറെ ജമാഅത്തുള്ളതല്ല, എന്താ ചെയ്യുക? എന്നാൽ അസീസ് മൗലവി കെ എൻ എമ്മിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് മുഹമ്മദ് ശിഹാബ് തങ്ങൾ ജീവിതത്തിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ വീക്ഷണം തെറ്റിച്ച് എങ്ങള് വൈസ്കരിക്കണം. എന്നാൽ ശിഹാബ് തങ്ങൾ ആരാ? കേവലം സുന്നിയാന്ന് വിചാരിക്കുന്നത്. ശിഹാബ് തങ്ങൾ മന്ത്രിക്കുന്ന ആളാ, ശിഹാബ് തങ്ങൾ ഉറുക്കുണ്ടായി കൊടുക്കുന്ന ആളാ, ശിഹാബ് തങ്ങൾ വെള്ളത്തിൽ ഊതി കൊടുക്കുന്ന ആളാ, ശിഹാബ് തങ്ങൾ മൗലൂദ് നടത്തുന്ന ആളാ, ഷിഹാബ് തങ്ങൾ തവസ്സുർ ചെയ്യുന്ന ആളാ, ഷിഹാബ് തങ്ങൾ തബറുക്ക് അംഗീകരിക്കുന്ന ആളാ, ഷിഹാബ് തങ്ങൾ സുന്നത്ത് ജമാഅത്തിൽ ഇവർ ശിർക്കാണ് തന്നെ എല്ലാ കാര്യങ്ങളുള്ള ആ ഷിഹാബ് തങ്ങളോടാണ് പറയുന്നത്. പറഞ്ഞ പോലെ അദ്ദേഹം മരിച്ചു. ഷിഹാബ് തങ്ങൾ വസീയത്തനുസരിച്ച് അവരൊക്കെ തീരുമാനിച്ചു തങ്ങൾ നിസ്കരിക്കട്ടെ ഇമാമ്. വന്നരായ തങ്ങൾ ഇമാമായി നിസ്കരിച്ചു. ഞാൻ പറയട്ടെ, ഇത് വലിയൊരു മെസ്സേജാണ് നൽകുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം പ്രചരിപ്പിക്കുന്ന ഈ ആശയങ്ങൾ ഉള്ളിൽ തട്ടിയുള്ള വിശ്വാസം അവർക്ക് പോലും ഇല്ല എന്ന് കൃത്യമായി പ്രകടമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ എൻ്റെ പ്രിയപ്പെട്ടവരെ, മുജാഹിദ് പ്രസ്ഥാനത്തിന് ഈ വിഷയത്തിന് എന്ത് വിശദീകരണം നൽകാൻ സാധിക്കും? ഒരു വിശദീകരണം നൽകാൻ സാധിക്കില്ല. അങ്ങോട്ട് ഇങ്ങോട്ട് എന്ന് പറയാനല്ലാതെ റബ്ബ് സുബ്ഹാനഹു വതആല അവൻ്റെ മഹലു ഫദ്ല് കൊണ്ട്, ദയാവായ്പ കൊണ്ട്, വാത്സല്യം കൊണ്ട്, കാരുണ്യം കൊണ്ട് മഹാത്മാക്കളെ ബന്ധപ്പെട്ടും അവരുടെ പുണ്യം പ്രതീക്ഷിച്ചുകൊണ്ടും അവരെ തബറുക്ക് അംഗീകരിച്ചുകൊണ്ടും അവരെ തവസ്സുൽ ചെയ്തുകൊണ്ടും ലോക മുസ്ലിം ജനസമൂഹം മൊത്തം അംഗീകരിക്കുന്ന മാർഗത്തിൽ, ആ പൂർവികമായ പാതയിൽ മുന്നോട്ട് പോകാൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ആണെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവരാരും പ്രചരിപ്പിക്കും പോലെയല്ല ലോക മുസ്ലിം സമൂഹം. ഇവരാരും പ്രചരിപ്പിക്കും. സൗദി അറേബ്യയിൽ നിന്ന് നോക്കണ്ട, അത് ഈ 1200 വർഷക്കാലായി അവിടെ കുറേ പരിഷ്കരണം വഹാബി പ്രസ്ഥാനം കൊണ്ടുവന്ന മാറ്റങ്ങളാണ്. ആ ലോക മുസ്ലിം സമൂഹം അങ്ങനെയല്ല. ലോകത്ത് കറങ്ങി നടക്കുന്ന ആളുകൾക്കറിയാം. ഞാൻ ഒറ്റ ഉദാഹരണം മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. ഈ കഴിഞ്ഞ മാസം ഈജിപ്ത്, ഇസ്രയേൽ ഇങ്ങനൊരു യാത്ര പോയി. കെയ്റോയിൽ എത്തുന്ന സമയത്ത് ഞങ്ങളുടെ ഗൈഡ് പറഞ്ഞു, അറബി ഗൈഡ് ഉണ്ടാവും അവിടെ ഈജിപ്തിലെ ഗൈഡ്, അയാൾ അസ്ഹർ എന്ന് ബിരുദധാരിയാ, മഹാനായ മഹദിയായ നഫീസത്ത് ബി റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ഇറങ്ങുമ്പോൾ ഖംസ ദഖായിഖ്, 5 മിനിറ്റ് കഴിഞ്ഞാൽ തിരിച്ചു വരണം നമ്മൾ, ഞങ്ങൾ പല ലഷീര ദഖായ 20 മിനിറ്റാണെങ്കിൽ യാസീനോ തോന്നു. ഏ, അപ്പം നിങ്ങൾ സുന്നികളാണ് ചോദിച്ചു. ആ നിങ്ങൾ സുന്നികളാണ്, അപ്പം നിങ്ങൾക്ക് സമാധാനം പറയും, നമ്മളെ കുറിച്ച് അറിയില്ല, ആകെ 3 ദിവസത്തെ പരിചയമാണ്. ഏ, എന്നാൽ ഞാനും സുന്നിയാണ്, ഞാനുണ്ട് യാസീനോ തന്നെ. അദ്ദേഹം കൂടെ വന്നു. കൂടെ വരുമ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ നിങ്ങൾക്കൊരു കാര്യം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾ സുന്നികളാണല്ലോ, കെയ്റോയിൽ ഈ ഭാഗത്ത് ആര് എവിടെ മുസ്ലിമീങ്ങൾ മരിച്ചാലും മയ്യിസ്കരം ബീവിൻ്റെ അടുത്ത് കൊണ്ടുവരും. ഇവിടെ മയ്യിസ്കരിച്ചിട്ടാണ് കബറടക്കാൻ പോവുക. എപ്പോഴും മയ്യത്തിൻ്റെ തിരക്കേക്കാർ ജനാസ.
അപ്പോൾ നോക്കിക്കൊണ്ട് രണ്ട് ആംബുലൻസ് അവിടെ ഉണ്ട്, രണ്ട് ജനാസ. ജനാസ കൊണ്ടുവരുന്ന വണ്ടിക്ക് പാർക്കിങ്ങിന് വിശാലമായ ഏരിയ. കാരണം അന്ന് തൊട്ട് ഇന്ന് തൊട്ട് ഇന്ന് വരെ നഫീസത്ത് ബി ഏത് കാലക്കാരാണോ, രണ്ടാം നൂറ്റാണ്ടിൽ ജീവിച്ച മഹദിയാണ്. ആ രണ്ടാം നൂറ്റാണ്ടിൽ സലഫ് സ്വാലിഹീങ്ങളുടെ കാലം തൊട്ട് ഇന്ന് വരെ ജനാസ നിസ്കരിക്കാൻ മഹദിന്റെ മുന്നിൽ ബറക്കത്തിന് വേണ്ടി കൊണ്ടുവരണം, അതാണ് അവിടുത്തെ പതിവ്. അവിടെ ചെന്നാൽ ഇതൊക്കെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്നത്, ഈ തവസ്സും ഈ തബറുക്കും ഈ ഇസ്തിഗാസയും. തൊട്ടപ്പുറത്ത് ഇമാം ബൂസിറുള്ളാഹിന്റെ മക്കാമുണ്ട്. ബൂസിറുമാമിന്റെ മക്കാമ് ചെന്ന് നോക്കുമ്പോൾ ഒരു വലിയ ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട് അറബിയിൽ, ഹാദിഹി ഹി അഖീദത്തുൽ മുസ്ലിമീൻ, ഇതാണ് മുസ്ലിമികളുടെ വിശ്വാസം. എന്നിട്ട് എന്താ വിശ്വാസം എന്ന് അടിയിൽ വെച്ചിരിക്കുന്നോ, കറത്ത് ഹാദിഹിൽ അഖീദ കുല്യത്ത് ഉസൂറുദ്ദീൻ ഫി ജാമി അസ്ഹർ ഷെരീഫ് ബഅദൽ ഇത്തിലാഇ അലൈഹ വ ഖുതിമ അലൈഹ ഖത്മൻ റസ്മിയൻ. ഈ പറയുന്ന ആശയങ്ങൾ മുഴുവൻ ലോകത്തെ ഏറ്റവും വലിയ സർവകലാശാലയായ അൽ അസർ യൂണിവേഴ്സിറ്റി പരിശോധിച്ച് ഉറപ്പുവരുത്തി താഴെ സീല് വെച്ചിട്ടുണ്ട്. താഴെ സീലുണ്ട്, 25 കാര്യങ്ങൾ ഇങ്ങനെ എണ്ണി പറഞ്ഞിട്ടുണ്ട്. ഈ തവസ്സുൽ സുന്നത്താണ്, ഈ തബറുക്ക് സുന്നത്താണ്, ഇസ്തിഗാസ അനുവദിക്കപ്പെട്ടതാണ്, അതിൻ്റെ ഒക്കെ തെളിവുകൾ വരി വരിക്ക് എഴുതി വച്ചിട്ടുണ്ട്. കൈറോയിൽ, ഈജിപ്തിൽ, മക്കാമിൽ, ഇമാം ബൂസിറുള്ളാഹിന്റെ മക്കാമിൽ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ലോകത്ത് 16 കാലമായി നിലനിൽക്കുന്ന ഈ പാരമ്പര്യ മാർഗം സുന്നത്തിൻ്റെ മാത്രം മാർഗത്തിൽ നമ്മൾ ധീരമായി മുന്നോട്ട് പോകും. ആ സുന്നത്തിൻ്റെ മാത്രം അംഗീകരിക്കുന്ന ആചാരങ്ങളെയും ആശയങ്ങളെയും വിശ്വാസങ്ങളെയും അംഗീകരിച്ചതിൻ്റെ പേരിൽ, കറാമത്തിനെയും മുഴുവത്തിനെയും അംഗീകരിച്ചതിൻ്റെ പേരിൽ നമ്മൾ അന്ധവിശ്വാസികളാണെന്ന് പറയുന്നത്, ആ വാദങ്ങൾ ൊട്ടയിലേക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് ധീരമായി സുന്നത്തിന്റെ മാത്രം മാർഗത്തിൽ മുന്നോട്ട് പോകാൻ ഞങ്ങൾ പ്രതിജ്ഞാബദ്ധമാണെന്ന് അറിയിച്ചുകൊണ്ട് റബ്ബ് സുബ്ഹാനഹു വതആല ഇത്തരമായ വികലമായ ആശയങ്ങളിൽ നിന്ന് നമ്മളെയും നമ്മുടെ നാട്ടുകാരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ ആണെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വരാൻ കുറിക്കുന്നു. സല്ലല്ലാഹു അലാ മുഹമ്മദി വ ആലിഹി വസഹബി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്സലാമു അലൈക്കും.